ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണത അന്നത്തെ കാലത്തില്ലായിരുന്നു. അന്ന് അതിനെല്ലാം മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ശത്രു വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഏറ്റവും വലിയ പ്രശ്നം സെക്കൻഡ് ബ്ലെസ്സിംഗ് എന്നുള്ളതാണ്. സെക്കൻഡ് ബ്ലെസ്സിംഗ്, രണ്ടാമത്തെ അനുഗ്രഹം പ്രാപിക്കണം എന്നതാണ്. അത് അതിലവർ പറയുന്ന പറയാൻ പറയാൻ സമയമില്ല. എന്നിട്ട് രക്ഷിക്കപ്പെടുമ്പോൾ, ആത്മാവിനാൽ രക്ഷിക്കപ്പെടുന്ന കാര്യം ശരിയാ, അത് പോരാ. രണ്ടാമനുഗ്രഹം എന്ന് പറയുന്നതാണ് ആത്മസ്നാനം. ആത്മസ്നാനം പ്രാപിക്കണമെങ്കിൽ വിശുദ്ധിയെ തികയ്ക്കണം. വിശുദ്ധിയെ തികയ്ക്കാൻ ഉപവാസം വേണം, പ്രാർത്ഥന വേണം, പാസ്റ്റർമാരുടെ കൈവപ്പനാൽ അഭിഷേകം പ്രാപിക്കണം. ആ അഭിഷേകത്തിന്റെ തെളിവാണ് എന്ത്? അന്യഭാഷ. അന്യഭാഷ, ആ അന്യഭാഷ എന്ന് പറയുന്നത് ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയാണ്. ആരും തിരിച്ചറിയുന്നില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. ആത്മാവിനാൽ ജനിച്ചു. ആ യേശു ക്രിസ്തുവിന് പിന്നെ ആത്മസ്നാനം ഉണ്ടായില്ലയോ? അതൊക്കെ പഠിപ്പിക്കാനുള്ള സമയമൊന്നുമില്ല. അത്യാവശ്യം കാര്യം മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് ആ പ്രശ്നം വിഷയം വിടുക. അപ്പോൾ ചർച്ചക്ക് ഇപ്പൊ സമയമില്ലാത്തോണ്ട് ചോദിക്കാം. വളരെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നത് നീ കാണുമോ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നവനാകും. യോഹന്നാന്റെ അടയാളത്തിന് വേണ്ടിയാണ് ഇപ്പോഴത്തെ കൂട്ടരുടെ അടയാളത്തിന് വേണ്ടിയല്ലാന്ന് മറുപടി. അപ്പോൾ ഞാനിവിടെ പറയുന്ന ആത്മസ്നാനത്തിന്റെ അടയാളം, ആത്മസ്നാനം പ്രാപിക്കുവാൻ ഒരു വാക്യവുമില്ല. അഭിഷേകം പ്രാപിക്കുവാൻ വേദപുസ്തകത്തിൽ ഒരു വാക്യവുമില്ല. അഭിഷേകം എന്നുള്ളത് ദൈവം ചെയ്യുന്നതാണ്, കൃപയാൽ തന്റെ മക്കൾക്ക് കൊടുക്കുന്നതാണ്, തന്റെ കുടുംബത്തിൽ ജനിക്കുമ്പോൾ ലഭിക്കുന്നതാണ്. ദാവീദ് ആടിനെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം അഭിഷേകം ചെയ്തു. ശൗല് കാണാതെ പോയ കഴുതയെ നോക്കി നടന്നപ്പോൾ ദൈവം അഭിഷേകം ചെയ്തു. ദൈവത്തിന്റെ പ്രത്യേകമായ നിയോഗം പ്രാപിച്ചിട്ടുള്ള പുരോഹിതന്മാരും അങ്ങനെ ശുശ്രൂഷയിലുള്ളവർ പ്രവാചകന്മാർക്ക് ദൈവം അഭിഷേകം ചെയ്തു. പുതിയ ദൈവത്തിലേക്ക് വന്നപ്പോൾ ക്രിസ്തുവിൽ ജനിച്ചവർക്ക് അഭിഷേകം ദൈവം നൽകുന്നു എന്ന് വേദോസ്തം പഠിപ്പിക്കുന്നു. മൂന്ന് വാക്യം മാത്രമേ അഭിഷേകം പ്രാപിക്കുന്ന ബന്ധത്തിൽ വേദോസ്തത്തിൽ പുതിയ ദൈവത്തിലുള്ളൂ. ആ മൂന്ന് വാക്യങ്ങളിൽ രണ്ടു പേരും തന്നെ ഒന്നിന്റെ 21 വാക്യങ്ങൾ വളരെ വേഗത്തിൽ ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഓർപ്പിക്കുന്നതും അഭിഷേകം ചെയ്തതും ക്രിസ്തുവല്ലോ ദൈവമല്ലോ, അഭിഷേകം ചെയ്ത് ദൈവമല്ലോ. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഒന്ന് യോഹന്നാൻ 2:20-26 വാക്യം. ഒന്ന് യോഹന്നാൻ, ഈ മൂന്ന് വാക്യങ്ങൾ ഓർത്തോണം. വേദവസ്തുക്കൾ അഭിഷേകം പ്രാപിക്കാൻ ആരെങ്കിലും ചോദിക്കുക, അഭിഷേകം പ്രാപിച്ചോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ക്രിസ്തു ജനിച്ചപ്പോൾ തന്നെ അവന്റെ ശരീരത്തിന്റെ ഭാഗമായപ്പോൾ തന്നെ അവന്റെ തലവേദന അഭിഷേകം എന്നിലൂടെ വ്യാപരിച്ചു. അതാണ് സത്യം. വേറെ ക്രിസ്തുവിനെ വിട്ട് വേറെ അഭിഷേകം പ്രാപിക്കില്ല. ഓക്കെ, അതാണ് ആത്മസ്നാനത്താണ് സഭ രൂപീകരിക്കപ്പെട്ടത്. ആത്മസ്നാനം എന്ന് പറയുന്നത് ഒരിക്കൽ നടന്ന സംഭവമാണ്, അത് ചരിത്ര സംഭവമാണ്. ആ ആത്മസ്നാനത്തിന്റെ ഭാഗമായി വിശ്വസിക്കുന്ന, ഏതൊരു കാലഘട്ടത്തിൽ വിശ്വസിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ആത്മസ്നാനത്തിന്റെ ഭാഗമായി തീരുകയാണ് ചെയ്യുന്നത്. അതിന്റെ വാക്യമാണ് 1 Corinthians 12:13. നമ്മൾ വായിക്കുന്ന യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ, നാം എല്ലാവരും ഏക ശരീരമാകുന്നവർ ഒരേ ആത്മാവിൽ സ്നാനം ഏറ്റും ഒരേ ആത്മാവിനാൽ പാനം ചെയ്തുമിരിക്കുന്നു. പെന്തക്കൊസ്തുനാളിൽ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച്, പെന്തക്കൊസ്തുനാളിൽ ആത്മസ്നാനം പ്രാപിച്ച ദൈവസഭയുടെ രൂപീകരണം, അതാണ് കർത്താവ് ചെയ്യാൻ പോകുന്നത്. എന്റെ പിന്നാലെ വരുന്നത് എന്നേക്കാൾ വലിയവൻ, അവൻ നിങ്ങളെ ആത്മാവിനാൽ തീയുടെ സ്നാനം കഴിപ്പിക്കും. തീയുടെ സ്നാനം നമുക്കുള്ളതല്ല, അത് കർത്താവിന് ചെയ്യാൻ കഴിയുന്ന അധികാരം. നിത്യനാശത്തിലേക്ക് പോകുന്നവരാണ് തീയിലേക്ക് തള്ളിയിടുന്നത്. രണ്ട് അധികാരങ്ങൾ കർത്താവിനുണ്ട്. ഒന്ന് ആത്മസ്നാനത്താൽ ദൈവജനത്തെ വാർത്തെടുക്കുക. അതിന് തൊട്ട് താഴെ തെളിവ് പറയുന്നുണ്ട്, ഈശ്വരം അവന്റെ പക്കലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പിനെ കൂട്ടി വെക്കുകയും അതിന് എടാത്ത തീയിലിട്ട് കളയുകയും. അത് വായിക്കത്തില്ല. തീയുടെ സ്ഥാനം നമുക്കുള്ളതാണ് പറയുന്നത്. ഓ ആയിക്കോ, ഞങ്ങൾക്കില്ലേതായി, നിങ്ങളായിക്കോ, അതുണ്ട്. അതല്ലേ കഥ പറയുന്നത്, ഞാൻ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എവിടുന്നാണ് ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അപ്പൊ വചനം പഠിക്കുന്നതിൽ യാതൊരു താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇവരുടെ ക്ലാസ്, ഇവർക്ക് അങ്ങനെ ഒരു ക്ലാസ് ഇല്ലല്ലോ. പരിശുദ്ധാത്മാവിനെ കുറിച്ചോ അന്യഭാഷയെ കുറിച്ചോ ക്ലാസ് എടുക്കാൻ പറഞ്ഞെടുക്കൂ. ഞാൻ വരാം, എടുക്കുകയില്ല. ആളുകളൊന്ന് പഠിപ്പിക്കാമോ? തെറ്റായ വ്യാഖ്യാനിക്ക് ഒറ്റ വാക്യം മാത്രം പറയും. അന്യഭാഷ സംസാരിക്കുന്ന മനുഷ്യരോടല്ല ദൈവത്തോടത്തെ മതി. അവളോട് പറയുന്നില്ല. അവളെ പറഞ്ഞിരിക്കുന്ന ആശയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഊമ വിഗ്രഹങ്ങളിലൊക്കെ പോകാൻ പതിവായിരുന്നു. ആ ഊമ വിഗ്രഹങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ പറഞ്ഞ അവസ്ഥയിലെത്തും. അവര് ഒരു പ്രത്യേക അനുഭവത്തിലെത്തും. അതിനായി പറയുന്ന കൈയും കാലും ഉയർത്തി നമുക്ക് ഉയർത്തി പാടരുതോ എന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഇമോഷൻ, നമ്മുടെ വികാരം നമ്മുടെ ബുദ്ധിയേക്കാൾ കവിയും. വികാരം ബുദ്ധിയെ കവിഞ്ഞു കഴിയുമ്പോൾ പിന്നെ വികാരം എന്ന് പറയുന്നത് അതനുസരിച്ച് നമ്മളെ കൺട്രോൾ ചെയ്യാനും, നമ്മുടെ ദൈവത്തിന്റെ സത്യമല്ല നമ്മളെ നിയന്ത്രിക്കുന്നത്. പിന്നെ നിയന്ത്രിക്കാൻ പോകുന്നത് നമ്മുടെ വികാരമാണ്. വികാരം നിയന്ത്രിച്ച് കഴിയുമ്പോൾ പിന്നെ എന്തൊക്കെയാ പറയുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നത് എന്ന് പറയാനൊക്കത്തില്ല.
അത് അവര് പറയുന്നത് ഞാൻ ദൈവത്തോട് സംസാരിക്കുകയാണ്. ശരിയാണ്, അവര് ജാതികളായിരുന്നപ്പോൾ ദൈവങ്ങളോട്, അവരുടെ ദൈവങ്ങളോട് സംസാരിക്കുക. അതാണ് സംഭവിക്കുന്നത്. ഏത് ദൈവമാണ്? ചിലപ്പോൾ യേശു ക്രിസ്തു ആയിരിക്കും അവർ വിശ്വസിക്കുന്നത്, സത്യമാണ്. ആ ദൈവങ്ങളോ ആ ദൈവത്തോട് ആ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അവര് വായു വരുന്ന സംസാരങ്ങളൊക്കെ സിൻസിയറായിട്ടാണ് പലപ്പോഴും അവർ ചെയ്യുന്നത്. പലർക്കും അറിയാൻ വയ്യാതെ ചെയ്യുന്നവരാണ്. നമ്മൾ അവരോട് ഈ വചനം കാണിച്ചു കൊടുക്കുമ്പോൾ അവരെന്താ പറയുന്നത്? അവരത് ഞങ്ങളുടെ അനുഭവമാണ് പ്രധാന, ഞങ്ങളുടെ അനുഭവം. ഞാനൊരു യുവ ചെറുപ്പക്കാരോട് ഈ അല്പകാലിക ലോകകാലിക പറഞ്ഞ ശേഷം ഈ വിഷയങ്ങളിൽ എടുത്തിട്ടു സംസാരിച്ചു വന്നപ്പോൾ ഞാൻ ഈ വിഷയത്തിലേക്ക് കയറി. എന്തു പറയുന്നു വചനം? എന്ത് പറയുന്നു? അത് അറിയാൻ വയ്യ, പക്ഷേ എൻ്റെ അനുഭവം. ഞാൻ പറയും അനുഭവങ്ങൾ അനേക കാര്യങ്ങൾ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ, പക്ഷേ ദൈവം എന്ത് പറയുന്നു അതാണ് നമ്മുടെ ആധാരം. അതിനെ കർത്താവ് നോക്കി പറഞ്ഞത്, ഈ എന്റെ ഈ വചനം കേട്ട് പാറമേൽ വീടുപണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യന് തുല്യനാകുവി. അപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നത് മനുഷ്യരോടല്ല സംസാരിക്കുന്നത്. പറയാൻ കാരണം എന്താ? അത് നിങ്ങൾ അന്യഭാഷ, നിങ്ങളുടെ അന്യഭാഷ മനുഷ്യരോടല്ല സംസാരിക്കുന്നത്. മനുഷ്യർ എന്തിനു വേണ്ടിയിട്ടുള്ള അന്യഭാഷ? മനുഷ്യരോട് സംസാരിക്കാൻ വേണ്ടിയുള്ള അല്ലേ? ഇവിടെ ഞാൻ പ്രിൻസിപ്പിൾ പറഞ്ഞാൽ എന്താ പ്രിൻസിപ്പിൾ പറഞ്ഞത്? എല്ലാ കൃപാവരങ്ങളും ഒന്ന് വരുന്ന 12:7 മറക്കരുത്. എല്ലാ കൃപാവരങ്ങളും എന്തിനു വേണ്ടി തന്നിരിക്കുന്ന? All gifts are given for the manifested for the edification of the church. സഭയുടെ ആത്മീയ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ കൃപാവരങ്ങളും നൽകിയിരിക്കുന്നത്. ദൈവത്തോട് സംസാരിക്കാനല്ല. പക്ഷേ പൗലോസ് പറയുന്നത്, നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ മനുഷ്യരോടല്ല ദൈവസഭയോടല്ല സംസാരിക്കുന്നത്, നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ല. Nobody understands what you speak. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിൽ എന്ന് പറയുന്നു? മർമ്മങ്ങളെ, മർമ്മങ്ങൾ മറിഞ്ഞിരിക്കുന്ന സത്യം ചിന്തിക്കുന്നതല്ല, മിസ്റ്റീരിയസ് എന്ന മിസ്റ്റീരിയസ് സൗണ്ട് ഉണ്ടാക്കുന്ന, എന്നുവെച്ചാൽ അവശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന മർമ്മങ്ങൾ തർജ്ജിമയിൽ വന്നെങ്കിലും ആ മർമ്മത്തിന്റെ തർജ്ജിമ എന്ന് പറയുന്നത് മറിഞ്ഞിരിക്കുന്ന സത്യം എന്നല്ല. അതിന്റെ അർത്ഥം, യു മേക്ക് മിസ്റ്റീരിയസ് നോയ്സ് വിച്ച് കുഡ് നോട്ട് ബി അണ്ടർസ്റ്റുഡ് ബൈ ഇന്റലിജന്റ് പീപ്പിൾ. അതുകൊണ്ട് പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. അവൻ ആത്മീയ വർദ്ധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. അന്യഭാഷ സംസാരിക്കുന്നു തനിക്കല്ലാതെ ആത്മീയവർദ്ധന വരുത്തുന്നു, സഭയ്ക്കല്ല. അതുകൊണ്ട് അന്യഭാഷക്കാരൻ സഭയ്ക്ക് പ്രയോജനപ്പെടണമെങ്കിൽ വ്യാഖ്യാനിയില്ല എങ്കിൽ സഭയിൽ മിണ്ടാതിരിക്കട്ടെ, തന്നോടും ദൈവത്തോടും മാത്രം സംസാരിക്കട്ടെ, മിണ്ടാതെ. അതാണ് ഇതുപോലെയാണോ നടക്കുന്നത്? ഇതുപോലെയാണ് ഇന്നത്തെ പറയപ്പെട്ട സഭയെ നടക്കുന്നത്? എല്ലാവരും കൂട്ടം കൂടി ചാടുകയും ബഹളം ഉണ്ടാക്കി എന്തൊക്കെ പിടിച്ചോ, ഇതാണ് ആത്മീയ ജീവിതം, ഇതാണ് ദൈവം കർത്താവ് ശിഷ്യന്മാരും കൂടെ ഉള്ളിൽ ചാടുകയായിരുന്നു. ആത്മീയം വന്നപ്പോൾ കർത്താവ് എങ്ങനെ നടന്നത്? കർത്താവിനെ കൂടെ നടക്കാൻ അവിടെ പഠിപ്പിച്ചു. സൗമ്യതയോടുകൂടെ നിന്റെ ഭക്തി വെളിപ്പെടുത്തുന്ന, നിന്റെ ഭക്തി ലോകം കാണുന്ന കർത്താവിനെ പഠിപ്പിച്ചു. ബിവെയർ ഓഫ് ഹിപ്പോക്രസി, അവിടെ ഭക്തിക്കാരെ സൂക്ഷിക്കൊള്ളി. നിങ്ങളുടെ നീതിയെ മനുഷ്യനോ ഭാഗം ചെയ്യാതിരിക്കാൻ സൂക്ഷിപ്പി, നിന്റെ ഭക്തി കാണുന്ന. അതുകൊണ്ടാണ് നാം അച്ചടക്കത്തോടെ ദൈവസേന. ആരും ഒരാളേക്കാൾ ഭക്തനാണെന്ന് വെളിപ്പെടുത്തേണ്ട സഭയിൽ, യു നോ, ക്വൈറ്റ്, നിന്റെ ഭക്തി ഉള്ളിൽ കർത്താവിനോട്. നീ ചെയ്യുന്ന നിന്റെ ആരാധന കർത്താവ് മാത്രം അറിഞ്ഞാൽ മതി. ആ ഹ്യൂമിലിറ്റിയിലേക്ക് വരണം. കർത്താവ് കയ്യും കാലമൊക്കെ പൊക്കിയൊന്നുമല്ല പ്രാർത്ഥിച്ചത്, അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല. വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് കാര്യം ശരിയാണ്. അതിന്റെ അർത്ഥം എന്താ എന്ന് പറഞ്ഞാൽ, നിന്റെ വിശുദ്ധ കൈകളെ ഉയർത്തി പറയാൻ ലോകം കാണണം നിന്റെ കൈ. അതൊരു സിംബോളിക് ആയിട്ട് പറഞ്ഞിരിക്കുന്ന പ്രവൃത്തിയെ കാണിക്കുന്ന, അത് അത് നമ്മുടെ പ്രവൃത്തിയെ കാണിക്കുന്ന. നമ്മുടെ കരങ്ങൾ അശുദ്ധമല്ലെന്ന് വെളിപ്പെടുത്താൻ, നിന്റെ കൈകൾ വിശുദ്ധമായിരിക്കണം, അത് അധികം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ 14-ാം അധ്യായത്തിലേക്ക് ഒന്നുകൂടെ കടന്നു വരാം. അവിടെ നിന്ന് കണ്ട് കാഹളം തെളിവായ നാളം കൊടുക്കാൻ ഞാൻ പടക്ക് ആരൊരുങ്ങും. അതുപോലെ തന്നെ നിർജീവ കുടൽ വീണ എന്തെങ്കിലും നിർജീവ സാധനങ്ങൾ പോലും നാളഭേദം കാണിക്കാൻ ഞാൻ ഊതിയതോ മീറ്റിയതോ എന്തെന്ന് എങ്ങനെയറിയും? പ്രിയപ്പെട്ടവരെ പറയാൻ സമയമില്ല. അതുകൊണ്ട് അവിശ്വാസികളോ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ വന്നാൽ നിങ്ങൾക്ക് എന്തുണ്ടെന്ന് പറയും? നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറയുമല്ലോ, സത്യമല്ലേ പറഞ്ഞത്? അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത്? ദൈവം അന്യഭാഷ തന്നുണ്ട്, പക്ഷേ അന്യഭാഷ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നതായിരിക്കണം. ജാതികളെ പോലെ നിങ്ങൾ ഒരു കാലത്ത് ചെയ്തതുപോലെ ഈ സഭയെ വന്ന് ചെയ്യരുത്. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ അല്ലാതെ ഈ വിഷയം വേറെ ഒരു ലേഖനത്തിലും എഴുതേണ്ടി വന്നിട്ടില്ല, ഒരു ലേഖനത്തിൽ എഴുതേണ്ടി വന്നിട്ടില്ല. കാരണം കൊരിന്തിൽ മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശക്തമായി ശാസിച്ചത്, നിങ്ങൾ ആത്മപരങ്ങളെ കുറിച്ച് അറിവില്ലാതെ ഇരിക്കരുത്, അറിവില്ലാതിരിക്കരുത്. ഇതിന്റെ അപകടം എന്താണെന്ന് അറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞു വരാം.
ഞാൻ തന്നെ അഹംഭാവം എൻ്റെ ഉള്ളത്തിൽ ഉണ്ടാകുക, മറ്റുള്ളവരെ നാം താഴ്ത്തിക്കെട്ടാനും മറ്റുള്ളവരെ പുച്ഛമായി കാണാൻ ഇടവരുന്നു, അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഈ രണ്ടു കോളം തമ്മിൽ അന്തരം. രണ്ടു കൂട്ടരും യേശു ക്രിസ്തു വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നത്. പക്ഷേ ഇപ്പോൾ ഇതാ നമ്മുടെ സഹോദരന്മാർ തന്നെ, നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ മക്കൾ തന്നെ, നമ്മളെ കെട്ടിച്ചുവിട്ട നമ്മുടെ ബ്രഹ്മക്കൾ തന്നെ, അങ്ങനെയുള്ളവർ നമ്മളെ കാണുന്നത് എങ്ങനെയാ? ഓ, ആത്മാവില്ലാത്ത, പരിശുദ്ധാത്മാവില്ലാത്ത. ഓഹോ, അപ്പൊ ഞങ്ങളോ? ഞങ്ങൾ ഏറ്റവും ആത്മീയർ, ഞങ്ങളാണ് ഏറ്റവും പരിശുദ്ധാത്മ അനുഭവം പ്രാപിച്ച ഏറ്റവും ഉന്നതമായ നിലയിൽ നിൽക്കുന്നത്. ആ ഒരു വ്യത്യാസം ആത്മീയ ജീവിതത്തിന്റെ വെളിപ്പാട് എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളിലാണോ കർത്താവിനെ പഠിപ്പിച്ചത്? ഇന്നലെ നമ്മൾ ദൈവരാജ്യത്തിന്റെ മനോഭാവം എന്നൊരു വിഷയം നമ്മൾ പഠിച്ചിരുന്നു. ആ മനോഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതായിരിക്കും നമ്മൾ നിങ്ങൾ കൂടി വരുമ്പോൾ ഇന്നതുണ്ട്, 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 ഇന്നതുണ്ട് എന്ന് പറയുന്നുണ്ട്. എല്ലാവരും ആത്മീയവർദ്ധനയ്ക്ക് വേണ്ടി, എല്ലാം ആത്മീയ വർദ്ധനയ്ക്ക് വേണ്ടി ഓരോരുത്തരായി ചെയ്യട്ടെ. ഓരോരുത്തരായി ഒരുത്തർ സംസാരിക്കും, മറ്റൊരുത്തർ മിണ്ടാതിരിക്കട്ടെ. അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല, അവിടെയാണ് പ്രശ്നം. നമ്മൾ വചനം വായിക്കുക, പഠിക്കുക. ഞാൻ കൂടുതൽ പറയുന്നില്ല. അഞ്ചു മിനിറ്റെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം അവസരം തരണമല്ലോ. അല്ലാതെ പോയി കഴിഞ്ഞാൽ ഉപദേശി ഞങ്ങൾക്കൊന്നും അവസരം നൽകിയില്ല എന്ന് പറയാൻ വരുന്നത്. ആദ്യം ചോദ്യം ഉണ്ടോ ചോദിക്കട്ടെ? ആർക്കെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അവര് പറയട്ടെ, എന്നിട്ട് പറഞ്ഞില്ലാത്തോ. പെട്ടെന്ന് ഒരാൾക്കൊരു സൗഖ്യം ഉണ്ടായി എന്ന് പറയാൻ നമ്മളത് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാമല്ലോ. പിന്നെന്താ പൂർണ്ണമായിട്ടുള്ള സൗഖ്യം? ഓ, ഞാന് പ്രാർത്ഥിച്ച് എന്റെ വൈഫിന് പലപ്പോഴും തലവേദന ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ ദിവസം എന്റെ ഫോണിൽ വിളിച്ചു പറഞ്ഞു എന്റെ കുഞ്ഞ് കറി നിർത്താതെ കാര്യങ്ങളും, എന്നാ കാര്യം അറിയത്തില്ല, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിച്ചു, ഉടനെ കിട്ടും. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്? ശാന്തമായി. അവള് ഇപ്പൊ എന്റെ തോളയിലോട്ട് ഒന്ന് ചായ പറഞ്ഞു. പ്രാർത്ഥന കേട്ടു, ദൈവം കേട്ടു അത്ഭുതകരമായിട്ട്. അത് എനിക്ക് ശക്തിയുള്ള അവകാശം, ഞാൻ എന്റെ കർത്താവിന്റെ ശക്തി വിളിച്ചു, ദൈവമേ നീ പ്രാർത്ഥന കേൾക്കണം. എന്റെ വൈഫ് തന്നെ ഉണ്ടായിരുന്നു വീട്ടില്, കർത്താവ് ആ ശാസനം, ആ ദൈവം അത് മാനിച്ചു. അത് പ്രത്യേകമായ കാരണങ്ങളാണ്, ദൈവം മാനിച്ചു, ദൈവത്തിന്റെ കൃപയാണ്. പക്ഷെ അത് പൂർണ്ണമായിട്ട് ഒരു കാര്യം മാറുമെന്ന് പറയാൻ പറ്റത്തില്ല. അത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരു കാര്യം പൂർണ്ണമായി മാറ്റണമെങ്കിൽ ആ ഉദ്ദേശം എന്താണോ അത് സാധിക്കണം ദൈവത്തിന്. എനിക്കിപ്പോ രോഗം കർത്താവ് തന്നാൽ അത് മാറണമെങ്കിൽ ഞാൻ അത് ഏറ്റുപറയേണ്ടത് ചിലപ്പോൾ ഏറ്റുപറയണം, അല്ല എന്നിലൂടെ മറ്റു ചിലർ മാനസാന്തരപ്പെടാനാണെങ്കിൽ അതിലൂടെ. എന്നെ വളരെ പാഠം പഠിപ്പിച്ചത് എന്റെ മാതാപിതാക്കളുടെ രോഗമാണ്. ഞാൻ ക്ഷമ പഠിച്ചു, സഹിഷ്ണുത പഠിച്ചു. അവരെല്ലാം തെറ്റിയതുകൊണ്ടല്ല അവർക്ക് ഈ രോഗവും പ്രയാസങ്ങളും ഉണ്ടായത്, എന്റെ ജീവിതത്തിൽ അവരെ ശുശ്രൂഷിക്കാനുള്ള ഒരു അവസരമാണ്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് പൂർണ്ണമായിട്ട് നമ്മൾ വിധേയപ്പെടും. അതെ, അത് ദൈവത്തിന്റെ പദ്ധതിയാണ് സൗഖ്യം എപ്പോൾ തരണമെന്നുണ്ട്. അല്ല, അതല്ലാതെ ചിലര് ഇപ്പൊ ടിവിയിലെ കാണുന്നുണ്ട്, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ രോഗികൾ സൗഖ്യമായി എന്ന് പറഞ്ഞ സാക്ഷ്യം പറയാം. അതൊക്കെ വളരെ തട്ടിപ്പുകളാണ്, അത് കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള പണിയാണ്. അതൊക്കെ ടിവിയിലെ കാണത്തുള്ളൂ, സൗഖ്യം കിട്ടത്തില്ല. അങ്ങനെ ഒരു പരിപാടി, ആ പരിപാടി, ആ കൂട്ടരെ നമ്മൾ നമുക്ക് സ്വീകാര്യമല്ല. ആ ടിവി കർത്താവ് ചെയ്ത ഒരു കാര്യം പോലും പരസ്യപ്പെടുത്താൻ പറഞ്ഞിട്ടില്ല. ഒന്നാമത് പരസ്യം ചെയ്യുന്നു, പിന്നെ അവർ കാശ് ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചൊപ്പടി വിദ്യകൾ കാണിക്കാൻ അനേക നല്ല മന്ത്രവാദികൾ നമ്മുടെ അവിടെ ഉണ്ട്, എന്തെല്ലാം പരിപാടികൾ കാണിക്കുന്നവരുണ്ട്. ഇത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണെന്നേ ഉള്ളൂ. ഇതിനെയൊക്കെ സത്യസായിബാബ അയ്യോ എന്തുമാത്രം അങ്ങനെയുള്ള അവിടെ നിന്ന് ചെന്നു പോയി ആകാശത്ത് ഇങ്ങനെ വാച്ചെടുക്കുന്നു, ആകാശത്ത് ഭസ്മം എടുക്കും, എന്താ ഇതൊക്കെ വിശ്വസിക്കാത്തത്? ഇങ്ങനെയുള്ള അഭ്യാസങ്ങൾ കാണിക്കുന്ന അനേക കാരണങ്ങൾ, ഊതി വീഴ്ത്തുക, എന്തോ ഊതി പോകുന്നുണ്ട്, ഞാൻ ആത്മീയനാവും, അതുകൊണ്ട് എന്നെ അനുഗ്രഹം കിട്ടും, എന്റെ കർത്താവ് ആരെയും വിളിച്ചില്ല. ദാഹുവിന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഒട്ടകം പറ്റപ്പോൾ ദാഹുവിന്റെ ബിംബമാണ് വീണത്, മലന്ന് അങ്ങോട്ട് വീഴുക, മലന്നവിടെ കമന്നാണ്, കമന്ന് വീഴുക, ഇത് മലന്ന് വീഴുക. അപ്പോസ്തലന്മാർ തള്ളിയിട്ടു, അത് കഴിഞ്ഞ ദിവസം സ്യൂ ചെയ്തു, ബെൻഹിന്നെ സ്യൂ ചെയ്തു, ഭാര്യ ഇങ്ങനെ ഉപേക്ഷിച്ചു പോയി, വേറൊരുത്തിയോട് നടന്നേ, അതൊക്കെ വാർത്തകളുള്ള ഡിവോഴ്സ്. ഇവരൊക്കെ ഒന്നും പറയേണ്ട കാര്യമില്ല, ആർക്കെങ്കിലും വേറെ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിപടി ഞങ്ങളൊക്കെ പരസ്യമായിട്ട് ബൈബിൾ ക്ലാസ് നടത്തുന്ന ആളുകൾ, എനിപടിക്ക് ആസ്ക്, എനി ക്വസ്റ്റ്യൻ ചോദിക്കാം, സൗകര്യമായിട്ട് ചോദിക്കാം, നോ പ്രോബ്ലം. അവരുടേതാണ് കൂടുതൽ സംശയങ്ങൾ വയ്ക്കാം, ബൈബിളിൽ നിന്നായിരിക്കും മറുപടി പറയും. എന്തെങ്കിലും ചോദിക്കാമെങ്കിൽ ചോദിക്കാം. ഇവരെ നമുക്ക് ദുരുപദേശക്കാരോട് പറയാൻ പറ്റുമോ? ദുരുപദേശക്കാരായിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് കെട്ടിക്കുന്നതിനോട് യോജിപ്പുണ്ടോ? കല്യാണം കഴിക്കുന്നവരെ സംബന്ധിച്ച് പലരും ഇത് അറിഞ്ഞുകൊണ്ടല്ല.
ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ പരിപ്പും മാത്രം കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചോറും കഴിച്ചുകൊണ്ട് അവരെ കഴിഞ്ഞുകൂടിയാണ്. So we could spend some time with them. We spend money on them. We made chicken one day. You know, we fed them with chicken. Another day we with egg. You know, they're very happy to come for the meeting and listen to Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുവാൻ തക്കോണം വളരെയധികം സന്തോഷമുള്ളവരായിട്ട് അവരിയിരിക്കുന്നു. അവരുടെ അടുക്കൾ കടന്നുപോയി അവർക്ക് ഒരു ദിവസം ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞു. In our prosperity, we cannot understand the life the villages in India is going through. നമുക്കുള്ള ഈ സമൃദ്ധിയിലെ ഇന്ത്യയുടെ വില്ലേജിന്റെ പ്രദേശങ്ങളിലുള്ള അവർ കടന്നു പോകുന്ന അവസ്ഥയെ നമുക്ക് ചിന്തിപ്പാൻ കഴിയില്ല. In Andhra Pradesh, we visit many villages. ആന്ധ്രയുടെ പ്രദേശങ്ങളിൽ കടന്നുപോയി അനേക ഗ്രാമങ്ങളിൽ കടന്നു പോകേണ്ടിയായി. They live in such a simplicity and loneliness in their life. അവരുടെ ജീവിതത്തിൽ വളരെ താഴ്മയുള്ള ലളിതമായ നിലയിലുള്ള ജീവിതമാണ് അവരോട് നയിക്കുന്നത്. In the beginning it was very difficult to eat the food they used to give it to me. അവര് നമ്മൾക്ക് തരുന്ന ആഹാരമൊക്കെയും ആദ്യം കഴിക്കാൻ വളരെ പ്രയാസം തോന്നും. But now I feel it very tasty. എന്നാൽ ഇപ്പോൾ വളരെയധികം രുചികരമായ നിലയിലാണ് ഇരിക്കുകയാണ്. They make chamandi with chana. ചമ്മന്തി ചന ഉപയോഗിച്ച് അവർ ഉണ്ടാക്കും. And big idlis. വലിയ ഇഡ്ഡലികളൊക്കെ ഉണ്ടാക്കും. I like that, you know, chamandi with their ground nut. അവർ ഉപയോഗിക്കുന്ന നല്ല കൊടുക്കുന്ന ഫുഡൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. Yeah, now it's very tasty. വളരെ രുചികരമായി ഇപ്പോൾ തോന്നിയാ. So, you know, you have to go into these villages. അതുകൊണ്ട് ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒന്ന് കടന്നു പോകണം. These people collectively live in villages. അവർ ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുകയാണ്. Thousands of acres of paddy field. അനേക ആയിരം നെൽ കൃഷി സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. They are working as, you know, servants in this field. And the landlords are living in cities. അവിടെയുള്ള അതിന്റെ ഉടമസ്ഥരൊക്കെയും സിറ്റികളിലെ പട്ടണങ്ങളിൽ താമസിക്കുമ്പോൾ അവരെ ഈ പ്രാന്തപ്രദേശത്തിൽ താമസിക്കും. Cattles in their home. അവരെല്ലാം ഭവനങ്ങളിലെ ഈ കാളകളൊക്കെ അവർക്കുണ്ട്. Their homes are made of the small hut. അവരുടെ വീടുകളൊക്കെ ചെറിയ കുടിൽ പോലെ ഉള്ളായിരുന്ന വീടുകളാണ്. We sleep in small huts there. അവിടെ ഉള്ള ചെറിയ കുടിലുകളിലാണ് നമ്മൾ താമസിക്കുന്നത്. There's no fan and anything there. അവിടെ ഫാനും എയർ കണ്ടീഷനും ഒന്നും ഇല്ല. But they have fan for the cattle. എന്നാൽ അവരെ കന്നുകാലിക്ക് വേണ്ടി ഒരു ഫാൻ വെച്ചിട്ടുണ്ട്. Because the mosquitoes always bite this cattle, so they need fan around there. ഈ കൊതുക് വന്ന് ഈ കന്നുകാലിയെ കടിക്കുന്നു എന്നുള്ളതുകൊണ്ട് അതിനെ രക്ഷിക്കാൻ വേണ്ടി ഫാൻ വെച്ചിട്ടുണ്ട്. Some night I feel the Lord give me an opportunity to sleep alone with this cattle under the fan. ചില രാത്രികളിൽ ഈ കന്നുകാലിന്റെ കൂടെ പോയി കിടന്നാലും കാറ്റ് കിട്ടുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. So this is the situation in those villages, but we feel very happy because our Lord himself was so lonely and he wanted to be with the poor people, isn't it? നമ്മുടെ കർത്താവ് തന്നെയും ഭൂമിയിലാകുമ്പോൾ എത്രയും താഴ്മയുള്ളവനായിട്ട് അങ്ങനെയുള്ളവരോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിച്ചു അല്ലയോ? The people in Kerala do not know what we are doing. കേരളത്തിലുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ള അറിഞ്ഞുകൂടാ. They are all fascinated by the stage preachers, you know. അവിടെ ഉള്ളവരൊക്കെയും വളരെ സ്റ്റേജുകളിൽ നിന്ന് പ്രസംഗിക്കുന്ന വലിയ പ്രസംഗങ്ങളെ കുറിച്ചുള്ള താല്പര്യമാണ് അവർക്കുള്ളത്. They think that what they don't know what we are doing. ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്നുള്ള അവർക്കറിയില്ല. We do not want to advertise. അതിനെ കുറിച്ച് മറ്റുള്ളവരോട് അധികം പരസ്യം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. I just simply said because if anyone get encouraged by this and wanted to go to these places, that's the reason why I just shared this testimony. ഞാൻ ഈ കാര്യം പറയാനായിട്ട് ഉദ്ദേശിച്ചത് കാരണം ആർക്കെങ്കിലും ആ നിലയിൽ ഒരു താല്പര്യം തോന്നുന്നെങ്കിൽ കടന്നുപോയി പ്രവർത്തിക്കുവാൻ വേണ്ടി ഞാൻ ഇത് ഓർപ്പിച്ചത്. For the meditation I have little time, so I have to go into the work now. വായനത്തിന് മുമ്പായുള്ള സമയം വളരെ പരിമിതമാണ്, അതുകൊണ്ട് വളരെ പെട്ടെന്ന് പോകണമല്ലോ. Yeah, our time is 12:25 and my message is at least 45 minutes, but I have to contain that. എത്രയും ചുരുക്കിയ സമയം കൊണ്ട് നമുക്ക് ഈ വിഷയം പെട്ടെന്ന് പോകണമല്ലോ. So my today's meditation, I want you to turn to Ephesians, book of Ephesians. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് എഫേസ് ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. See, I don't have time enough to read all these things. ഇതെല്ലാം വായിക്കാനായിട്ട് എനിക്ക് സമയമില്ല. But the book of Ephesians is the bank for a believer. ഒരു വിശ്വാസിയുടെ പിന്തുണയായിട്ട് അല്ലെങ്കിൽ ബാങ്ക് ഒരു ധനം നിക്ഷേപിച്ചിരിക്കുന്ന സ്ഥലമായിട്ട് എഫേസ് ലേഖനം കാണാൻ കഴിയും. We have secular banks around us. We know we have all credit cards and money. നമുക്ക് എല്ലാവർക്കും നമുക്ക് ഈ ഭൂമി ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് ബാങ്കുകൾ നമുക്ക് ചുറ്റുമുണ്ട്. But there are material banks. ആ ബാങ്കുകളൊക്കെയും നമ്മുടെ ധനം നിക്ഷേപിക്കുവാനായിരിക്കുന്ന സ്ഥലമാണ്. Book of Ephesians
that teaches us about the spiritual banking or spiritual wealth that we have. നമുക്കുള്ളായിരുന്ന ആത്മീയ ധനത്തെയാണ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയും. Why do we need spiritual wealth? എന്തിനാണ് നമുക്ക് ഈ ആത്മീയ ധനം ആവശ്യമായിരിക്കുന്നത്? So we need spiritual wealth because in order to enjoy the material wealth, that's the reason we need. നമുക്ക് ഉള്ളായിരിക്കുന്ന ഭൗമികമായിട്ട് ലഭിച്ചിട്ടുള്ള ആ ധനമൊക്കെയും ഉപയോഗിക്കണമെങ്കിൽ ആത്മീയമായിരിക്കുന്ന ധനം നമുക്ക് ആവശ്യമായിരിക്കുന്നു. Otherwise, you cannot enjoy the material wealth on this earth. അതല്ലാന്ന് വരികിൽ ഇവിടെയുള്ള ധനം ഒന്നും നമുക്ക് പ്രയോജനമായി തീരുകയില്ല. People may have rich houses or vehicles or enough money in the bank, but we know many people, they don't enjoy that. നമുക്കറിയാം അനേകർക്ക് വലിയ വീടുകളും പിന്നെ കാറുകളും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, എന്നാൽ അതൊന്നും പ്രയോജനമായി തീരുവാൻ കഴിയുകയില്ല. Only the spiritual people can enjoy this material blessings. ആത്മീയമായിരിക്കുന്ന സന്തോഷമുള്ളവർക്ക് ആത്മീയ മനോഭാവം ഉള്ളവർക്കാണ് ഇത് യഥാർത്ഥത്തിൽ എൻജോയ് ചെയ്യാൻ കഴിയുന്നത്. Jesus came to this world not just to take us to heaven. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലോട്ട് കടന്നു വന്ന് നമ്മെ വെറുതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമായിട്ടല്ല. But he came to this world to put heaven in us. കർത്താവ് ഈ ഭൂമിയിൽ വന്നത് സ്വർഗം നമ്മിലാക്കുവാൻ വേണ്ടിയാണ്. So many people live a very wretched life even though they are Christians. ക്രിസ്ത്യാനി എന്ന് പറയുന്നെങ്കിലും പലരും വളരെ മോശകരമായ നിലയിലുള്ള ഒരു ജീവിതമാണ്. They don't know how to enjoy the spiritual wealth. ഈ ആത്മീയ ധനം അവർക്ക് ആസ്വദിക്കാൻ തക്കവണ്ണം അവർക്ക് കഴിയുന്നില്ല. You know, when Jesus, Lord, wanted the children of Israel to come out of Egypt, he asked them to plunder Egypt. Egypt le na kadavaraayittu devam avare chaagarichappol adu paripoornamayittu avanu poruvan thakkona agrichu. Plunder Egypt, yani to take out the wealth also. Avade thullayina dhanavum kondruvaayittu devam. You know that story, isn't it? Kadayokku ningalku ariyamallo. Do you think why did Jesus say, God said like that? Endraana devam angane parivaandiyayathu? God wanted to teach a lesson to them. Avare oru paadham padipikkanaayittana devam angane aa nilai cheythathu. When they came to the wilderness, avare marubhumiyil kadannu vannappol, those wilderness time was a period of testing. അവരെ ടെസ്റ്റ് ചെയ്തായിരുന്ന ഒരു സമയമായിരുന്നു. God wanted to test their faith. അവരുടെ വിശ്വാസത്തെ പരിശോധിച്ചായിരുന്ന ഒരു സമയമാണ്. God wanted to see that how much they love the material worldly things. ഈ ലോകത്തിലെ സാമഗ്രികളെ അവർ എത്രത്തോളം സ്നേഹിച്ചു എന്ന് അറിയുവാൻ വേണ്ടി. When they came to desert, അവർ ആ മരുഭൂമി കടന്നു വന്നപ്പോൾ, we know they lacked water sometimes. അവർക്ക് ചിലപ്പോഴൊക്കെയും വെള്ളമില്ലാതെ വന്ന അവസരം ഉണ്ടായി. They didn't have enough food to eat sometimes. ചിലപ്പോഴൊക്കെയും ഭക്ഷണം അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഇല്ലായിരുന്നു. But they had money with them. എന്നാൽ അവർക്ക് ധാരാളം പണം അവരുടെ കയ്യിലുണ്ട്. They had gold with them. അവരുടെ കയ്യിൽ സ്വർണ്ണമുണ്ട്. They have got many material wealth with them. തങ്ങളുടെ മുമ്പാകെ ഭൗമികമായിരിക്കുന്ന അനേക ധനവും അവരുടെ ഉണ്ടായിരുന്നു. But of no use. അവര് പ്രയോജനം അതുകൊണ്ടില്ല. See, even though they had enough material wealth, they could not use that material wealth for their needs in the wilderness. തങ്ങളുടെ തന്നെ സ്വന്തം ആവശ്യത്തിന് ഉതകുന്നതായിരുന്ന ഭക്ഷണ കാര്യങ്ങൾ ലഭിക്കാൻ തക്കവണ്ണം ഈ വലിയ ധനം അവർക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഉണ്ടായില്ല. God taught them that the material wealth is insufficient for our spiritual well-being, but you need to trust in God for everything in your Christian life. തങ്ങളുടെ ജീവിതത്തിൽ ദൈവം അവരെ പഠിപ്പിച്ചിരുന്ന പാഠം എന്നുള്ളത് ഭൗമികമായിരിക്കുന്ന ധനം അവർക്കുണ്ടായിരുന്നാൽ അതുകൊണ്ട് മാത്രം അവരുടെ ആഹാരം അല്ലെങ്കിൽ മറ്റൊരു സൈഡ് അവർക്ക് കിട്ടുകയില്ലെന്നുള്ളതാണ്. This is the lesson God wanted to teach each one of us. നമ്മെ ഓരോരുത്തരെയും ദൈവം ഇന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്. It is not the material wealth that makes me well-being in this world. ഈ ലോകത്തിൽ ധനികനായിട്ട് ഉള്ള ഈ ലോകത്തിന്റെ ധനമല്ല നമുക്ക് കാര്യമായിരിക്കുന്നത്. He wanted to trust in him. അവനിൽ നാം വിശ്വസിക്കണം. See, I learned this lesson 23 years ago when at the age of 32 I left Kuwait, which is full of wealth that land was there. ആ സമയത്ത് ഏകദേശം 23 വർഷങ്ങൾക്ക് മുമ്പ് 32 വയസ്സ് പ്രായം എനിക്കുള്ളപ്പോൾ ധാരാളം ധനമുള്ളതായിരുന്ന കുവൈറ്റിൽ നിന്ന് അത് പുറപ്പെടുവാൻ ഇടയായപ്പോൾ എനിക്കത് ബോധ്യമായി. I learned each time how to trust in Lord and get my things done from heaven. സ്വർഗത്തിൽ നിന്നും ഓരോ സമയങ്ങളിലും അത് ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് ആ ഉള്ള കാര്യങ്ങൾ എനിക്ക് പഠിക്കുവാനുണ്ട്. And I experienced that God wants each one of us to experience that in our Christian life. ആ പ്രത്യേക സംഭവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവമായി തീരുവാൻ പ്രായോഗികമായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. There is a verse in Deuteronomy chapter 11 verse 10. There we read the reason why God brought children of Israel from Egypt. Because he says that when you are in Egypt, you
have irrigated the land by your foot, you know, like by rotating that wheel, they brought the water of Nile into the land and they cultivated. അവിടെ വെച്ച് നൈൽ നദിയിലെ വെള്ളം അവരെ ചക്രം വഴിയായി തോടുകൾ വഴിയായി കൊണ്ടുവന്ന് അവിടെ കൃഷി ഭൂമികളൊക്കെ you used your strength and your foot for your cultivation. ആ നിങ്ങളുടെ കൃഷികളൊക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ശക്തിയും നിങ്ങളുടെ കാലുകളൊക്കെയുമായി പ്രവർത്തിച്ചു. But I am going to take you to a different land where the landscape of that land is very different from Egypt. എന്നാൽ ഈജിപ്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു രാജ്യത്തേക്ക് സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. I am going to take you to a land of hills and valleys. ആ മലകളും താഴ്വരകളും ഉള്ളായിരിക്കുന്ന മനോഹര ദേശത്തേക്ക്. There you cannot use your foot to bring the water of the Jordan to the up in the mountain. ആ യോർദാൻ നദിയിൽ നിന്നും മലയുടെ ഉയരങ്ങളിലേക്ക് നിങ്ങളുടെ കാലുകൾ കൊണ്ട് വെള്ളം കൊണ്ടുവരാൻ കഴിയില്ല. You are going to be taken to a land where you have to look into sky for the rain which God pours down from heaven. ആ ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് ആശ്രമാരി പെയ്യത്തക്കവണ്ണം സ്വർഗ്ഗത്തേക്ക് നോക്കി ഉയരങ്ങളിൽ നിന്നും ആയിരിക്കും അത് അവിടെ മഴ. That is the reason why God wanted to bring these people from Egypt to the land of Canaan. ആ കാരണത്താലാണ് ഇവിടെ ഇതാ ഈജിപ്തിൽ നിന്നും ദൈവം ആ ജനത്തെ ആ I think you can read that verse in is it possible to read that in Deuteronomy chapter 11 verse 10? See, it's good to read the verse so that what I'm saying is not lie, it's a truth. Ningal chellunna desham mishamakka tanuttanu നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം നീ വിട്ടുപോകുന്ന മിസ്രൈം ദേശം പോലെയല്ല. അവിടെ നീ വിത്ത് വിതച്ചിട്ട് പച്ചക്കറി തോട്ടം പോലെ നിന്റെ കാലുകൊണ്ട് നനയ്ക്കേണ്ടി വന്നു. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരും ഉള്ളതായി ആകാശത്തു നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമാകുന്ന ദേശമാകും. Reason why God wanted to live in a special circumstances anywhere we live in the world. ആ കാരണത്താലാണ് നമ്മുടെ ഈ സാഹചര്യമൊക്കെ വിട്ട് നാം അങ്ങനെയുള്ള സ്ഥലത്തായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. God brought you to this land also for a purpose. ദൈവം ഈ രാജ്യത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. That the situation and circumstances will be brought to your life in such a way that you trust in God. അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ നാം കൊണ്ടുവരാൻ കാരണം നാം ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കുവാൻ വേണ്ടിയാണ്. He will not let any believer to go away from his will. അവന്റെ ആഗ്രഹപ്രകാരത്തിന്ന വ്യത്യസ്തമായ നിലയിൽ ഒരു നിലയിലും പോകുവാനാണ് നാം അനുവദിക്കുന്നത്. I wanted to say so many things with regard to that, but I don't have time. ഇത് സംബന്ധിച്ച് അനേക കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ സമയം ഉണ്ടാകില്ല. In the book of Ephesians, we know how we have been saved and the part of Trinity in our salvation. നമ്മുടെ രക്ഷയുള്ള സംബന്ധിച്ചുള്ള തൃത്വത്തെ കുറിച്ച് നമുക്ക് അവിടെ കാണാൻ കഴിയും. We read in verse 3 that we have been blessed with all spiritual blessings in heaven. മൂന്നാമത്തെ വാക്യത്തിൽ സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു നമ്മൾ കാണുന്നുണ്ട്. In chapter 1 and chapter 3 there we can see two prayers of apostle Paul. ഒന്നാം അധ്യായത്തിലും മൂന്നാം അധ്യായത്തിലുമായിട്ട് പൗലോസിന്റെ രണ്ട് പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. I'm not going to explain it, but the first prayer is with regard to enlightenment. ഒന്നാമത്തെ പ്രാർത്ഥന എന്നുള്ളത് ആത്മീയമായിരിക്കുന്ന ഹൃദയപ്രകാശമുള്ള ഒരു കാര്യമാണ്. Chapter 1 verse 15 onwards when you read that you can see your heart should be the eyes of the heart should be enlightened so that you may see several things. നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഹൃദയങ്ങളെ തുറന്നുകൊണ്ട് അനേക കാര്യങ്ങൾ കാണുവാൻ ഇടയാകുന്ന കാര്യം 15 വാക്യത്തിൽ ഒന്നാം അധ്യായത്തിൽ കാണാം. You have to see the person of Christ. കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് കാണണം. You must see the plan of God. ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് അറിയണം. You must know the glory of his inheritance. അവന്റെ മഹത്വത്തിന്റെ ധനത്തിന്റെ മഹത്വത്തെ നമ്മൾ ദർശിക്കണം. And you must also see the exceeding power that he has. അവന്റെ ബലത്തിന്റെ വല്ലഭത്തിന്റെ വ്യാപാരത്തെ കുറിച്ച് നാം അറിയണം. These are the spiritual wealth. ഇതാണ് ആത്മീയമായ ധനം എന്ന് പറയുന്നത്. We have heavenly power. നമുക്ക് സ്വർഗീയമായിരിക്കുന്ന ശക്തി ഉണ്ട്. Overcome everything, any circumstances in this world. ഏത് സാഹചര്യങ്ങളെയും അത് മുന്നോട്ട് പോകുന്നതാണ്. You need to know the person of Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നാം അറിയണം. Who can come near to me at any opportunity, in any circumstances in my life. നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും നമ്മുടെ അടുത്ത് ബന്ധപ്പെടാൻ കഴിവുള്ളതാണ്. We have the spiritual wealth that we need to know. നമുക്ക് ആദ്യമായിട്ട് ആത്മീയമായ ധനം നമുക്കുണ്ടാകാൻ അറിയണം. We can know the right path or his will in this world also. ഈ ലോകത്തിൽ അവനെ നമ്മെ കുറിച്ചുള്ള ആഗ്രഹം അതെന്താണോ അത് നമുക്കറിയാം. So that for that you need to enlighten or open the eyes of your heart. നമ്മുടെ ഹൃദയ ദൃഷ്ടികളെ ആ നിലയിൽ നാം പ്രകാശിപ്പിക്കേണ്ടത് ആവശ്യമാണ്. See the spiritual wealth that you have in him. നമ്മൾ നമുക്ക് അവനിലുള്ള ആ ആത്മീയ ധനം നാം അറിയണം.
And the second prayer is that begins in chapter 3 verse 15 onwards. There we see that not only you need the enlightenment, but you need the enablement to use the spiritual wealth that you have. You need the enablement. How to use it. Some people they have a lot of wealth. If you give some young men, you know, some 1 lakh or $100,000, they may spend it within a few days maybe, but they don't know how to use that money. He may misspend it. But that is why the Paul is praying. You know about the wealth, but you need the inward strength, or the inward man should be strengthened so that you are able to use it properly. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിച്ചിട്ട് അത് യഥാർത്ഥമായ ശരിയായ നിലയിൽ അതിനെ വിനിയോഗിക്കാൻ വേണ്ടിയാണ് അത് മുഖാന്തരമായിട്ട് ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുവാൻ വേണ്ടിയാകും. Dwelling is different than abiding. വസിക്കുക എന്ന് പറയുന്നതും വരിക എന്ന് പറയുന്നത് രണ്ടും വ്യത്യസ്തമായ കാര്യമാണ്. When you believe in Jesus Christ and his sacrifice on the cross, and you really confess your sin, the Holy Spirit and the Trinity comes and dwells in you. He is there. But even then, there are so many instances when we grieve the Spirit. We quench the Spirit. So, he is there, but he is not comfortable with me in my heart. So, Christ's dwelling is that he should be comfortable in my life. If some guest comes to our house, he is allowed to sit in my sitting room. And if I go to the office and giving him the key, not giving the key actually, and ask him to take, feel free to go anywhere in the room. But you know, when he goes to the kitchen, the fridge is locked. When he goes to the dining room, maybe that door also locked. If all other rooms, the doors are closed, you know, he may not be comfortable there. The same way, we call Jesus Christ and ask him to dwell in me. But he is not free to go around in my house. There are so many secret places where I am not, you know, free to allow him to go there. So in that case, God cannot do many things in my life. God wants us to do is that to enjoy his spiritual life, we need to have a life that is filled with the Holy Spirit. I come to the chapter 5. In chapter 5, we can see 7 experiences of spiritual life. What is spiritual life? That we make ourselves available to the will of the Holy Spirit. It is not Holy Spirit coming to us little by little. Some people think, you know, some religious groups or some denomination, they think that
you know, spirit-filled life is, you know, Holy Spirit coming little by little each day. He is a person. He cannot come little by little. He comes completely and dwells. But the only problem is that I don't allow him to be free. നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹീതമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതം നയിപ്പാന്ത കോണം അത് നമ്മുടെ ഹൃദയങ്ങളിൽ അവനെ ആക്കേണ്ട ആവശ്യമാണ് പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിന് വേണ്ടി നമ്മുടെ ഹിതങ്ങളെ It is a joyful life. ഒന്നാമത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സന്തോഷകരമായിരിക്കുന്ന ഒന്നായിരിക്കും ആത്മനിർമ്മണമെങ്കിൽ. Speaking to one another in psalms and hymns and spiritual songs, singing and making melody within your heart to the Lord. Singing, you know, melody, making joyful noise unto the Lord. That is the experience of a spiritual person. You can make joyful songs, or you know, you will be singing songs in your heart. How is that possible? Speaking to one another. You begin speaking to another one another at home. I've seen many homes, they are not happy in their home because they have communication gaps between the wife and the children. The husband and wife, they don't have sufficient time to talk to each other. Husband sings songs when wife says something, not melody in the heart. He starts singing songs not to hear what she says. It is not like that. It is, you know, when the family is happy, we have a joyful, a happy song we can sing our heart. ഒരു കുടുംബത്തിൽ സന്തോഷമുണ്ടെങ്കിൽ സന്തോഷമായിട്ട് എല്ലാവർക്കും ഒരുമിച്ച് പാടുവാൻ കഴിയും. Isaac and Rebecca, we know that family, when we study the Christian life, they are a great example of Christian life. Isaac and Rebecca had an experience of the family life. They were so happy when they were young. Although they didn't have any children for 20 years, even for 20 years, they were not having any children. Then we read that they steadfastly prayed together. Their home was a very happy home. Their home was a very happy home. Then they were playing and singing songs together. They were not worried about because they don't have children. They trusted in God. He did not try any alternative like his father. He learned that what is done is wrong. You know, Ishmael is creating still problems at home, everywhere. So don't make any Ishmaels at home. Going out of the will of God, Ishmael is created. But what happened to this home? സംഭവിച്ചു. When they had two children together, അവർക്ക് രണ്ട് കുഞ്ഞുങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ അവർ രണ്ടുപേരും വളർന്നു വന്നു. And we see that there was no communication between wife Rebecca and Isaac. ഇസാക്കും അതുപോലെ തന്നെ റബേക്കയും തമ്മിൽ യാതൊരു സംഭാഷണവും ഇല്ലാത്ത അവസ്ഥയിൽ റബേക്ക പ്ലാനിംഗ് സംതിങ് എൽസ് ഫോർ his younger son. Rebecca തന്റെ ഇളയ കുഞ്ഞിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും. Isaac was supporting the elder son. അതല്ല, ഇസാക്ക് മൂത്ത മകൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവനായിട്ടിരിക്കുന്നു. So there was, you know, the gap is developing slowly in that home. ആ ഭാഗത്തിലെ ഒരു 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 വിങ്ങൽ അല്ലെങ്കിൽ ഒരു partiality
partiality and favoritism came in. Isaac was after the flesh. He wanted meat. So he loved Esau. So these things can develop in a home. We need to be very careful. I have so many things to say with regard to those things, but I don't have time. I have to go to the next step. So next is, it is a thankful life. Verse 20 says, always giving thanks for all things in the name of the Lord Jesus Christ. To God, even the Father. Thankful life. We need to be thankful for every occasion, every instances. Yeah. You know, Israel, we know, wherever they came out of Egypt with, they saw wonders and miracles. But when they faced trials and problems in the desert, they started murmuring. They were not, humbling themselves. They should have thought about the wonderful things that God has done for them when they were in Egypt. When the trials come, that time also we need to thank God. God is concerned not with our comfort but with our character. So all things work together for our good in our life. The purpose of God is conforming our character to the image or model of our Lord. ദൈവത്തിന്റെ ആ ഉദ്ദേശം എന്നുള്ളത് അവന്റെ പുത്രന്റെ പുത്രനോട് നാം രൂപാന്തരപ്പെടുക എന്നുള്ളതാണ്. So every occasion is for our good. അങ്ങനെ ലഭിക്കുന്ന എല്ലാ സന്ദർഭങ്ങളും നമുക്ക് പ്രയോജനമുള്ളതാണ്. And thirdly, മൂന്നാമതായി, the spirit-filled life is a submissive life. ആത്മീയ നിറവുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് Verse 21 says, and be subject to one another in the fear of Christ. Subject to one another. This is with regard to family life. Some husbands are, Caesar. He's to Rome. Caesar is the head of Rome. So, head, of course, the husband is the head of the family. It's not like Caesar is the head of the Rome. That's what I wanted to say. It's a loving submission. Wife is lovingly submitting, and husband is lovingly taking care of the headship. The young people in this land need to understand the uniqueness of family life. Then only we will learn how to be submissive to each other. The family life is correlated to each other, wife and husband. You go to Adam, why God created a life or a helpmeet for Adam. We have seen many animals going passing before him. But he could not take anyone as a partner. But one day God made him a deep sleep. God took a rib from near his chest or heart. Not from heart. Not from foot so that you can trample. Near to the heart. The right place where the wife should be. Yeah. And it formed a woman. And brought before him. And when he got up,
അവൻ എഴുന്നേറ്റപ്പോൾ suddenly what was his reaction? എന്തായിരുന്നു അവന്റെ റിയാക്ഷൻ? Did he see this woman as one of the animals? ഈ കാണുന്ന സ്ത്രീ ഈ ഇവിടെയുള്ള അനിമൽസ് അവനെ പോലെയാണോ? Many young people see the same way, isn't it? Not only young people, isn't it? Some people say you are an animal, മൃഗം പറയുന്ന കേട്ടിട്ടുണ്ടോ? Yeah, truly, because both animal and man has created one day. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ മനുഷ്യരെയും മൃഗങ്ങളെയും ഒരു ദിവസം തന്നെയാണ് ഉണ്ടാക്കുന്നതല്ലോ. What is the difference in a man? എന്നാൽ മനുഷ്യനുണ്ടായിരിക്കുന്ന വ്യത്യാസം എന്താണ്? Only difference is God breathed in him. അവനിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ദൈവം അവന് ശ്വാസം ഊതി. Otherwise he's just like an animal. അല്ലെങ്കിൽ അവനും ഒരു ഒരു If God's breath is not there, he's behaving like an animal. ദൈവം അവനിൽ ശ്വാസം ഊതിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവന്റെ സ്വഭാവം ആ മൃഗം പോലെ തന്നെയാണ്. So what was the reaction as soon as he saw Eve? അങ്ങനെ അവൻ കണ്ടപ്പോൾ ഉള്ള ആദ്യത്തെ റിയാക്ഷൻ എന്തായിരുന്നു? He said, She is my bone of my bone and flesh of my flesh. എന്റെ അസ്ഥിയിൽ നിന്നും എന്റെ മാംസത്തിൽ നിന്നും ഉളവായ ഒന്ന് അവൻ ഉടനെ പറയുകയാണ്. Yeah, that is the uniqueness of the family relationship. അതാണ് കുടുംബജീവിതത്തിന്റെ നിസ്തുല്യത എന്നുള്ളത്. And for this reason, ഈ പ്രത്യേക കാരണത്താൽ, not for any other reason, but for this reason, it is written that for this reason, a man should leave the parents and cleave to his wife. അതുകൊണ്ട് മാത്രം ആ കാരണത്താൽ മാത്രം തങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് വിട്ട് അവർ ഭാര്യയോട് പറ്റിച്ചേരുമെന്ന വാക്കും അതാണ് പ്രത്യേകത. Wife is a part of man. ഒരു മനുഷ്യന്റെ മാറ്റുവാൻ കഴിയാത്ത ഒരു ഭാഗമാണ് ഭാര്യ എന്നുള്ളത്. She has been separated from man for a reason. അവനിൽ നിന്ന് അവനിൽ നിന്ന് അവനെ അകറ്റിയിരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. In this world, she can be a helpmeet for him. അവൾക്ക് അവന് തക്ക തുണയായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. I don't have time for further speaking on that subject. I come to the fourth point, that is the spiritual life is a peaceful life in chapter 6. ആറാമത്തെ നാം കടന്നു വരുമ്പോൾ ആത്മനിറവുള്ള ജീവിതം എന്നുള്ളത് സമാധാനമുള്ള ഒരു ജീവിതമാണ്. Why it is peaceful? Because it speaks about the family life here in chapter 6. എന്തുകൊണ്ടാണ് സമാധാനം? കാരണം അത് കുടുംബ ജീവിതത്തെ കുറിച്ച് പ്രഖ്യാപിക്കുന്നു. It begins with children. കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ അത് പറയുന്നു. Then with regard to father. അതിനുശേഷം പിതാവ്. For children, for blessing and long life, God gives certain conditions here. കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം ചില പ്രമാണങ്ങൾ അവർക്ക് അനുഗ്രഹമായി പന്തപ്പണം ഇവിടെ പറയുകയാണ്. Blessing and long life is not a you cannot get a shortcut to get those things. ദീർഘായുസ്സും അതുപോലെ തന്നെ അനുഗ്രഹം ലഭ്യമാകുന്നതിനുള്ള ഒരു ഒരു കുറുക്കു വഴിയില്ല. The only way is prescribed by God. ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. Children, obey your parents in the Lord, for this is right. Honor your father and mother, which is the first commandment with promise. മക്കളെ, നിങ്ങളെ അമ്മയപ്പന്മാരെ കർത്താവിനനുസരിപ്പിന്, അത് ന്യായമല്ലോ? നിനക്ക് നന്മ ഉണ്ടാവാൻ നീ ഭൂമിയിൽ ദീർഘായുസ്സുണ്ടാകാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാക്യത്തിന്റെ ആദ്യ കൽപ്പനയാവും. Careful, this is the first commandment with a promise. ഇത് ആദ്യ കൽപ്പന, ഒരു വാഗ്ദത്തോടു കൂടി നൽകിയിരിക്കുന്ന ആദ്യ കൽപ്പന. If you respect your parents, you have always a claim before God to claim his promise. നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾക്ക് ബഹുമാനിക്കുവാൻ കഴിയുമെങ്കിൽ ഈ വലിയ അനുഗ്രഹത്തിന് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. In some occasion, I used to claim that promise. ചില സന്ദർഭങ്ങളിലൊക്കെ പ്രിയ സഹോദരൻ അത് ക്ലെയിം ചെയ്യാം. Because when my mother was sick at home, I left my wife at home, you know, looking after her for about 7 years. ഏകദേശം 7 വർഷക്കാലം തന്റെ മാതാവ് സുഖമില്ലായിരുന്ന സമയത്ത് തന്റെ ഭാര്യ അവിടെ ആക്കി ശുശ്രൂഷിപ്പാൻ കൊണ്ടുപോകാൻ. രണ്ടുപേരും പട്ടണങ്ങളിലാണ് ജനിച്ചുള്ളത്. About more than 26 years. ഐ ഹാവ് 26 വർഷങ്ങളോളം നോക്കിയിരുന്നവരെ അവൾ പ്രിയ വൈഫ് തന്റെ ഭാര്യയുടെ മാതാപിതാക്കൾ നോക്കുവാനിടയായി. മാത്രമല്ല 7 വർഷക്കാലം പ്രിയ സഹോദരന്റെ ഭാര്യ മാതാവിനെ നോക്കുവാൻ. You know why did I say this? എന്തുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞത്? Some
when some problem come to my life, chela prayasangal nammude jeevithil kadannu varum, thanne jeevithil kadannu varum, I ask God, aa samayathil njan Lord choikkum, do not afflict me with any such problem that will affect my life. എന്റെ ജീവിതത്തെ സ്പർശിക്കുന്നതിനുള്ളാക്കുന്ന പ്രയാസങ്ങൾ എനിക്ക് വരരുത് എന്ന് പറയും. Because I have a claim for blessing and long life because I took care of my parents. എന്റെ ദീർഘായുസ്സിലിരിപ്പാനും അതുപോലെ അനുഗ്രഹിലിരിപ്പാനും തക്കൊണ്ട് എന്റെ മാതാപിതാക്കളെ ഞാൻ നോക്കുവാനിടയായി എന്നുള്ളത് ഞാൻ consider that very much. അത് വളരെയധികം നാം ഓർക്കേണ്ടതാണ്. And with regard to the fathers, എന്നാൽ ഗാർഹികമാരുടെ parents, here fathers, do not provoke your children to anger but bring them up in the discipline and instruction of the Lord. ഇതാകുമാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. Yeah, parents have a great responsibility. We must respect the children. ഇതാകുമാർക്ക് വളരെ ഉത്തരവാദിത്വം ഉണ്ട് അവരെ നാം ആദരിൽ വളർത്തണമെന്നുള്ളത്. Isaac Newton, he made a cage for he has two dogs, a mother dog and a baby dog. Isaac Newton തന്റെ ഒരു ഒരു പട്ടി അതിന്റെ മാതാവ് പട്ടിയും പിന്നെ അതിന്റെ കുഞ്ഞു പട്ടിയും ഉണ്ട് അതിന് രണ്ടിനുള്ളിലായിരിക്കുന്ന കൂട് കൂടുണ്ടാക്കി. And for in that cage he made two doors. ആ രണ്ട് പിന്നെ കേജിനും രണ്ട് ഡോറുകൾ ഉണ്ടാക്കി. One big door, ഒന്ന് വലിയ ഡോറാണ്. And small door, ഒന്ന് ചെറിയ ഡോർ. So people were, you know, amazed to see why these two doors. Such an intelligent man, Isaac Newton ഇത്രയും ബുദ്ധിയുള്ളവരും ഈ പട്ടിക്കൂടിനെ ഇങ്ങനെ രണ്ട് വ്യത്യസ്ത സൈസിലുള്ള വാതിലുകൾ ഉണ്ടാക്കി എന്ന് ഞാൻ ചിന്തിച്ചു. There is a logic behind. അതിന് പുറകിലുള്ള ഒരു കാര്യമുണ്ട്. He is teaching a lesson how to respect young people. കൊച്ചുകുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ അവരെ ബഹുമാനിക്കണം എന്ന് അവിടെ കാണിക്കുക. We too have small chairs for so much reason. നമുക്കും കൊച്ചുകുട്ടികൾക്കുള്ള ചെറിയ ചെയർസ് ഉണ്ടല്ലോ. Even though they can sit on the big chair, അവർക്കും വലിയ ചെയറിൽ ഇരിക്കാൻ കഴിയും. So that's a great example. We must respect the young children, you know. അങ്ങനെ ചെറിയ കുഞ്ഞുങ്ങളെ ബഹുമാനിക്കാൻ വേണ്ടിയാണല്ലോ ചെറിയ കസേരകൾ. Parents should be very careful how you deal with your children before other people. മാതാപിതാക്കൾ മറ്റുള്ളവർ മുമ്പാകെ അവരുടെ കുഞ്ഞുങ്ങളെ ഏതെല്ലാം വളർത്തുന്നുള്ളത് ശ്രദ്ധിക്കണം. We must respect their personality. അവരുടേതായിരിക്കുന്ന ആ പേഴ്സണാലിറ്റിയെ നാം റെസ്പെക്ട് ചെയ്യണം. Yeah, that is very careful. Even though they are small children, the smallest thing that we do against them, they will remember in their heart as they grow up. ആ കുഞ്ഞു കൊച്ചുകുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ വരുന്ന ചില കാര്യങ്ങളൊക്കെ അവർ വളർന്നു വരുമ്പോൾ അത് ഓർക്കുവാനിടയാകും. That will affect their upbringing. അവരെ വളർത്തുന്ന ആ പ്രോസസ്സിനെ അത് അഫക്ട് ചെയ്യും. Why some children are very much shy sometimes in before the other people. മറ്റുള്ളവരുമായി വളരെയധികം ലജ്ജിച്ചു നിൽക്കുന്നതായിരിക്കുന്ന they don't want to come before the people, they fear. അവർക്ക് മനുഷ്യർ മുമ്പായി കടന്നു വരാനുള്ള ഭാഗമാണ്. Some parents, they simply scold them and they simply compare with other children. That is the wrong thing that they do. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് അവരെ കുറ്റം വിധിക്കുന്നതായിരിക്കും മാതാപിതാക്കളുണ്ട്. No, that girl got good marks, why you didn't get? ആ കുഞ്ഞിന് നല്ല മാർക്ക് നിനക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല? No, you should not compare with other people. മറ്റുള്ളവരുമായിട്ട് നാം അവനെ തുലനം ചെയ്യാൻ പാടില്ല. That boy is much smarter than you, why you are not smart? No, don't compare that with other people. ആ മകൻ എത്രയോ നല്ല സ്മാർട്ടാണ്, നിനക്ക് എന്തുകൊണ്ട് സ്മാർട്ട് ആവാൻ കഴിഞ്ഞില്ല? So you need to be very careful. അത് സംബന്ധിച്ച് നാം വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. Apostle Paul and Timothy saying, അപ്പോസ്തലൻ പറയുന്ന പൗലോസിന്, I was like a father to the church. ഞാൻ ഒരു പിതാവ് എന്നുള്ള നിലയിലായിരുന്നു ചർച്ചിന് പിതാവായിട്ടിരുന്നു. Exhorting, അവരെ ദൈവത്തിൽ നിന്നും വചനം പഠിപ്പിച്ച്. Encouraging, അവരെ ഉത്സാഹപ്പെടുത്തി. And imploring, അവരെ ശക്തിപ്പെടുത്തി. Then he also said that I was also like a mother. മാതാവ് കൂടാതെ ഞാൻ മാതാവിന്റെ നിലയിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. Gentle, വളരെയധികം താഴ്മയോടെ. And tender and affectionate, ആർദ്രതയുള്ള മനസ്സിലുള്ളതായി. So this is how we should be. Let me go further. Then he, in chapter 6 verse 5, it speaks about slaves or servants. A spiritual life is like, you know, a believer has to live under the lordship of our Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിനാകുന്ന യജമാനന്റെ ദാസന്മാരായിട്ടിരിക്കുന്ന പോലെ ഉള്ള ഒരു അനുഭവമാണ് ആത്മീയ നിറമുള്ള അനുഭവം എന്ന് പറയുന്നത്. എവ്രി ബിലീവർ ഈസ് നോട്ട് called just to be a believer. ഒരു എല്ലാ വിശ്വാസിയെയും ഒരു വിശ്വാസി എന്ന് വിളിക്കാൻ വേണ്ടി മാത്രം ആയിരിക്കുകയല്ല. എവ്രി ബിലീവർ ഈസ് എ സെർവന്റ് ഓൾസോ. എല്ലാ വിശ്വാസിയും ഒരു ദാസനാണ്. People forget that. ആ കാര്യം നമുക്ക് മറന്നു പോകും. Women as well as men, you must understand that we are not just be proud to be said that what a manner of love the Lord has
bestowed upon us so that we could be called the children of God. That is true. തീർച്ചയായിട്ടും ദൈവം നമ്മെ സ്നേഹിച്ച് മക്കളാക്കി തീർത്തു അവൻ എന്നുള്ളത് വളരെയധികം സന്തോഷകരമായ അനുഭവമാണ്. But the privileges brings responsibility. എന്നാൽ അങ്ങനെയുള്ള ആ പ്രിവിലേജസ് നമുക്ക് ലഭിക്കുമ്പോൾ അതോടുകൂടെ ഉത്തരവാദിത്വവും കടന്നു വരുന്നുണ്ട്. We are being entrusted with divine spiritual gifts. നമുക്കുള്ളയക്കുന്ന ആ സ്വർഗീയമായിരിക്കുന്ന ആത്മീയ വരങ്ങൾ ലഭിച്ചിരിക്കുന്നതാണ് അത് പ്രയോജനപ്പെടുത്തേണ്ട ആവശ്യം. കർത്താവ് എല്ലായ്പ്പോഴും ഈ ദാസന്മാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കഴിയും. കനാലിലെ കല്യാണത്തിൽ കുറവ് വന്നപ്പോൾ അവിടെ ദാസന്മാരെ വിളിച്ചു. And we see that they filled the water pots up to the brim. അതിന്റെ വക്കോളം ആ കുടങ്ങളൊക്കെയും ആ പാത്രങ്ങളും നിറച്ചു. See what a faithful servant they are. എത്രയോ വിശ്വസ്തരായിരിക്കുന്ന ദാസന്മാരാണ്. We also would have done that. നാം അത് തന്നെ ചെയ്തിരിക്കാം. But not up to the brim. ആ വക്കോളം നിറയ്ക്കാൻ ഒരു Somewhat we will fill it. That is enough. കുറച്ചൊഴിക്കുക അത് മതി എന്ന് പറയും. But they filled it up to the brim. എന്നാൽ അവർ ആ വക്കോളം നിറച്ചു. And there we read that the miracle this Jesus did only the servants knew. അവിടെ ചെയ്തയക്കുന്ന ആ അത്ഭുതം എന്നുള്ളത് ഈ ദാസന്മാർ മാത്രമാണ്. He never revealed that to anybody who came there. അവിടെ കടന്നു വന്ന ആർക്കും മറ്റാർക്കും വെളിപ്പെടുത്തിയില്ല. See, God reveals his truth. God reveals his wondrous things to those servants who love him. അവനെ സ്നേഹിക്കുന്ന ആ ദാസന്മാർക്ക് ദൈവം ആ അത്ഭുതകരമായ കാര്യങ്ങളൊക്കെയും വെളിപ്പെടുത്തി കൊടുത്തു. That is the reason why many believers are not aware of God's wonderful things. അതുകൊണ്ടാണ് ദൈവത്തിന്റെ അനുഗ്രഹീതമായ അനേക കാര്യങ്ങളെ കുറിച്ച് വിശ്വാസികൾക്ക് അറിയാൻ പറ്റാതിരിക്കുന്നത്. They are left out of many blessings. അതുമുഖാന്തരമായിട്ട് അനേക അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കാതെ പോവുകയാണ്. Why sometimes we ask why God you are not blessing me? എന്തുകൊണ്ട് ദൈവം അനുഗ്രഹിക്കുന്നത് എന്നുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. You must ask yourself how much faithful you were to the Lord. കർത്താവിനോട് നാം എത്രത്തോളം വിശ്വസ്തനായിരുന്നു എന്നുള്ള ചോദ്യം നമ്മോട് തന്നെ നാം ചോദിക്കണം. There is a reward. So it is a hopeful life. ഇവിടെ ഇതാ പ്രത്യാശയുള്ളതായിട്ട് ഒരു ജീവിതമാണത്. And I'll come to the last two very soon. അവിടെയിലേക്ക് പെട്ടെന്ന് വരും. Verse 10 says, പത്താമത്തെ വരുമ്പോൾ there we can see the victorious life or the powerful life. അവിടെ ശക്തിപ്പെടുന്നതായിട്ടുള്ള വിജയകരമായ ജീവിതം അവിടെ പത്താമത്തെ കാണാം. Finally be strong in the Lord and in the strength of his might. ഒടുവിൽ കർത്താവിന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. See, every believer living in this world has to face a battle. ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടതാണ്. We are all the time before a battle with regard to my flesh, with regard to the world, with regard to the Satan. ഈ ലോകത്തോടും ജഡത്തോടും അതുപോലെ വിശാലിനോടും നമുക്ക് ഒരു യുദ്ധമുണ്ട്. So we need to be strengthened. അതും മുഖാന്തരമായിട്ട് നമുക്ക് ശക്തി പ്രാപിക്കാൻ ആവശ്യമുണ്ട്. That is the reason I told in the beginning with regard to the enlightenment, there we see Paul is praying so that we may know about his strength. അവന്റെ ശക്തി നാം അറിയാത്തപ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമെന്ന് നമ്മൾ ആദ്യം ഓർത്തത് അതുകൊണ്ടാണ്. So we have the strength there. We have the powerhouse. നമുക്ക് ആ ശക്തി ധാരാളമായിട്ട് ഉണ്ട്. He who is in me is greater than in the world. അവൻ നമ്മിൽ ഉള്ളവൻ ഇവിടെ ഈ ലോകത്തുള്ളവനേക്കാൾ ശക്തനാണ്. So how we must get the power? എങ്ങനെയായിരിക്കണം നാം ശക്തി പ്രാപിക്കുക? We are in the Old Testament Exodus. Oh, when the children of Israel was traveling to Canaan, the Amalek came. Canaan deshathekku varunna Israel makkalde avade Canaanil vanna avare uvirikkan vannu. Amalek is the picture of Satan. Amalek ennal vishayinte roomaana. And what did Moses did? Endha Moses cheythu? Moses went up to the hill. Moses avarengal verengalilekku. And he lifted his hands up. Avante karangale uyarthikkondu. And prayed to the Lord. Devathodu avan prarthichu. There were other two people supporting him. മറ്റു രണ്ടുപേരും അവനെ സഹായിച്ചു. There must be people to support each other. Family should support, the church should support. When people lift up their hands and pray against the evil power of the world. ഈ ലോകത്തിന്റെ ദുഷ്ടസേനകളോട് ഒരു വിശ്വാസി കൈയുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ കുടുംബങ്ങളും സഭയും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹൂറും അവനോട് അവനെ സഹായിക്കാൻ Joshua won the battle in the valley. തന്റെ കരങ്ങൾ വരുന്ന സമയത്തൊക്കെയും താഴ്വരയിലെ യോശുവയ്ക്ക് വിജയം കൈവരിക്കാൻ കഴിയും. Our hands, holy hands are up in the above, lifting up. Then I tell you, then only
our children in the valley can win the battle. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർന്നിരുന്നെങ്കിൽ മാത്രമേ താഴ്വരയിലുള്ളിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയുള്ളൂ. So we need to be very vigilant in our Christian life. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിയുള്ളവരായി വിവേകമുള്ളവരായിരിക്കണം. You have no time to take rest in this world. ഈ ലോകത്തിൽ വിശ്രമിക്കാൻ നമുക്ക് സമയമില്ല. We have a time coming in future when we are going to take rest. ഭാവിയിൽ നാം വിശ്രമിക്കാനുള്ള സമയം നമുക്ക് വരികയാണ്. So we need to be constantly getting power from above. Na veerthunullaikna shakti nam thodarmanamayi paarthaasam. Verse 18. We read that it is a prayerful life. Avade oru prarthana jeevithai kaanikkiya. With all prayer and petition, pray at all times in the spirit and with this in view, be on alert with all perseverance and petitions for all saints. Sagala prarthanayalum yajanayalum yedu nerathum aathmaavil prarthichum അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ ശ്രദ്ധ കാണിപ്പിൻ. Yeah, it is a prayerful life. പ്രാർത്ഥന നിരന്തരമായ ഒരു ജീവിതം. Communicating with the Lord. ദൈവത്തോട് നാം സംസാരിക്കുന്നു. Getting instruction from my Lord. കർത്താവിൽ നിന്നും instructions ലഭിക്കുന്നു. Walking in his will. അവന്റെ ഹിതപ്രകാരം നടക്കുക. In Romans chapter 8 26 to 27. റോമലേഖനം 8:26 27 വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ. That spirit who works in our weaknesses, for we do not know how to pray as we should, but the spirit intercedes for us with groaning too deep for words. 28 26 okay So we do not know how to pray, what to pray. എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പ്രാർത്ഥിക്കണം എന്നൊന്നും നമുക്കറിയില്ല. We do not know what is laying in my future. നമ്മുടെ ഭാവി എന്താണ് ഇരിക്കുന്നത് നമുക്കറിയില്ല. We do not know what is good for my future. നമ്മുടെ ഭാവിക്ക് എന്താണ് പ്രയോജനം എന്ന് നമുക്കറിയില്ല. So only the Holy Spirit knows. പരിശുദ്ധാത്മാവ് മാത്രം അറിയുന്നു. So he will take out or decipher what is right and what is wrong, and he will do everything for my good if we have communication with our Lord. നമ്മുടെ കർത്താവുമായിട്ടുള്ള ആ ബന്ധം നമുക്ക് പ്രാർത്ഥന മാത്രമുള്ള ബന്ധം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെയും അവന് മതിയായ We must be able to listen to the feeble voice of the Holy Spirit. ആ മന്ദമായ ആ സംസാരം കേൾക്കാനിരിക്കുന്ന മനോഭാവം നമ്മിൽ ഉണ്ടായിരിക്കണം. Many times we are busy in the world. ഈ ലോകത്തിന്റെ കാര്യത്തിൽ തിരക്കുള്ളവരായിട്ട് നാം ഇരിക്കും. We are engaged in several other things. മറ്റുള്ളവനെ അനേക കാര്യങ്ങളിൽ നാം തിരക്കുള്ളവരാണ്. So we miss what the Holy Spirit says. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന കാര്യം നാം വിട്ടുപോകുന്നു. That's the reason we are devoid of many blessings. അതുകൊണ്ടാണ് അനവധി അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാതെ പോകുന്നത്. So let us know what is our spiritual wealth. നമുക്കുള്ളിരിക്കുന്ന ആത്മീയ ധനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. And let us use that for the benefit of our Christian blessing. ആ ആത്മീയ ധനം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ മറ്റുള്ള അനുഗ്രഹത്തിന് അത് കാരണമായി തീരേണ്ടതാണ്. And thank you for once again for the fellowship and communion that I had with you for this short period. And kindly I ask you your prayers in the coming days and remember me. നമ്മളെ വിളിച്ച സന്തോഷമായ ചുരുങ്ങിയ സമയത്തെ കൂട്ടായ്മയ്ക്കും ഈ സന്ദർഭത്തിനുമായിട്ട് നന്ദി പറയുന്നു. വീണ്ടും തുറന്ന് പ്രിയ സഹോദരനെ പ്രാർത്ഥന നൽകുന്നു. Thank you very much. പ്രിയ സഹോദരൻ തന്നെ അവിടെ സമ്മർ സ്കൂളിൽ ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഉച്ച തിരിഞ്ഞുള്ള ഈ ക്ലാസ് കുറച്ച് നിശ്ചലി ആയിട്ടിരിക്കുക, ടെൻഷനൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലാസ് ഒന്നും എടുക്കാൻ പോകില്ല, ജസ്റ്റ് ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, ദിസ് ഒക്കേഷൻ ഈസ് ഫോർ യു ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത് ആത്മീയ ലോകത്ത് വളരെ സംശയങ്ങൾ ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനേക നിലയിലുള്ള ഉപദേശ വിഷയങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചെറിയ തലമുറകളെ വരെയും ബാധിക്കുന്ന നിലയിലുള്ള ഉപദേശങ്ങൾ നമ്മുടെ കലാലയങ്ങളിൽ, സ്കൂളുകളിൽ, കോളേജുകളിലൊക്കെ ചെറിയ ആളുകൾ വന്ന് പഠിപ്പിക്കാറുണ്ട്. റാന്നിയിലൊരു സഭയിൽ ഒരു പെൺകുട്ടി കോളേജിൽ പോയി അവളൊരു വർഷം അടുത്തം കഴിഞ്ഞിട്ട് മടങ്ങി വന്നപ്പോഴേ അവളുടെ സ്വഭാവ രീതികളെല്ലാം മാറി. അന്നു മുതല് വീട്ടിലുള്ള പേരൻസിനോടൊന്നും കാര്യമായിട്ട് സംസാരിക്കുന്നില്ല, ഒരു മൂകത. അവളുടെ ആ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വളരെയധികം അത്ഭുതപ്പെടുത്തി മാതാപിതാക്കൾ. അവളോട് ചോദിച്ചു, എന്താ നീ ഇങ്ങനെ ഞങ്ങളോടൊന്നും വേണ്ടതിൽ ഇടപെടുന്നില്ല, പണ്ടത്തെ പോലെ അല്ലല്ലോ.
അപ്പോൾ അവൾ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. എന്താ മോളെ കാര്യം? നിങ്ങൾക്ക് ക്രിസ്തീയ ജീവിതത്തിന്റെ ശരിയായ അനുഭവത്തിൽ നിങ്ങൾ എത്തിയിട്ടില്ല. എനിക്ക് നിങ്ങളുമായിട്ട് വേണ്ടതിന് സഹകരിക്കാൻ കഴിയുന്നില്ല. കാരണം ഞാൻ കോളേജിൽ ചെന്നപ്പോഴാണ് എനിക്ക് പുതിയ ചില അനുഭവങ്ങളുണ്ടായി. ഞാനിപ്പോൾ ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അന്യഭാഷയിൽ ദൈവമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ. അതുകൊണ്ട് എനിക്ക് വേണ്ടതിൽ നിങ്ങളോട് ഇടപെടാൻ കഴിയുന്നില്ല. നിങ്ങളും ആ ഒരു എക്സ്പീരിയൻസിലേക്ക് വരണം. ഇത് ആ വീടിനെ വളരെയധികം വളരെയധികം ഉലച്ച ഒരു വിഷയമാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള വിഷയങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ ഏത് നിമിഷവും വരാം. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസിൽ എത്തിക്കഴിയുമ്പോൾ ഇതാണോ ക്രിസ്തീയ ജീവിതത്തിന്റെ എക്സ്പീരിയൻസ്? ശരിക്കും നോക്കിയാൽ ക്രിസ്തീയ ജീവിതത്തിന്റെ എക്സ്പീരിയൻസിൽ എല്ലാവരുമായിട്ടും ഉല്ലാസമായി കഴിയാൻ കഴിയുന്ന ഒരു അനുഭവമാണ്. എല്ലാവരുമായി നല്ല ബന്ധം പുലർത്തുകയാണ് ക്രിസ്തീയ ജീവിതത്തിലുണ്ടായത്. എന്നാൽ ഈ ഉപദേശത്തിന്റെ വൈകല്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അനുഭവത്തിലെത്തുന്നവർ അവർ പറയുന്നത് ഞങ്ങളുടെ അനുഭവമാണ്, ഞങ്ങളുടെ അനുഭവമാണെന്ന് പറയുമ്പോൾ അവർ മറ്റുള്ള ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് അകലുകയാണ്. മാത്രമല്ല അവരുടെ ഉള്ളിൽ ഒരു അഹംഭാവം ഉണ്ടാകുന്നു. പ്രൈഡ്, സിൻ ഓഫ് പ്രൈഡ്. ലോകത്തിൽ ദൈവത്തിന് സഹിക്കാൻ കഴിയാത്ത ആദ്യത്തെ പാപം എന്ന് പറയുന്നത് പ്രൈഡാണ്. ദൈവത്തെക്കാൾ കൂടിയ ദൈവ വഴികൾ വിട്ടുള്ള ഒരു അനുഭവം, അതാണ് ഏദൻ തോട്ടത്തിലുണ്ടായത്. ഞാൻ ദൈവത്തെ പോലെയാകും. ഈ ഒരു പ്രശ്നമാണ് ഇന്നത്തെ ആത്മീയ കോളത്തിൽ. ദൈവത്തെ പോലെയാകില്ല, ദൈവത്തോട് സംസാരിക്കുക. ഞാൻ നിങ്ങളെ പോലെയല്ല, ഞങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു ആത്മീകത്വം ഞങ്ങൾക്കുണ്ട്. ഇങ്ങനെ പറയാൻ കഴിയുന്ന ഒരു അനുഭവമാണ് ഇന്നത്തെ ആത്മീയ ലോകത്തിന്റെ പ്രശ്നം. ഇതിനെ നേരിടാൻ നമ്മൾ നിസ്സാരമായിട്ട് എടുക്കും പലപ്പോഴും, ഇല്ലേ? നമ്മൾ പലപ്പോഴും നിസ്സാരമായിട്ടത് കാണും, പക്ഷേ അത് നിസ്സാരമല്ല, അത്ര നിസ്സാരമല്ല. അതുകൊണ്ടാണ് ദൈവവചനത്തിന്റെ സത്യങ്ങൾ നാം പഠിക്കേണ്ടതിന്റെ അത്യാവശ്യമായിരിക്കുന്നത്. ഈ നാളുകളിൽ ഞാൻ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അനേക സ്ഥലങ്ങളിൽ. നമ്മുടെ ഇളയ തലമുറ അത് മനസ്സിലാക്കേണ്ട ഒന്നാണ്. നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ അവരെ അത് പഠിപ്പിക്കുവാൻ നമുക്ക് കഴിയുള്ളൂ. വചനം എന്ന് പറയുന്നു, അതാണ് നമ്മുടെ പ്രധാന വിഷയം. വേറൊരു അനുഭവം, മറ്റൊരു അനുഭവം, അത് വാസ്തവമായ ദൈവപ്രകാരമാണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീകളെയാണ് കൂടുതൽ സ്വാധീനിക്കുന്നത്. അവർ കൂടുതൽ എമോഷണലാണ്, അവർ പലപ്പോഴും സെന്റിമെന്റലാണ്. അപ്പോൾ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ എന്തോ എന്റെ ജീവിതത്തിന്റെ ആത്മീയത്തിന്റെ കുറവാണ്, ഇപ്പോഴുള്ള ആത്മീകം പോരാ, കുറച്ചുകൂടെ ദൈവത്തോട് എടുക്കാനായിട്ട് ഇവർ പറയുന്ന മാർഗമാണ് ശരി എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീകൾ കൂടുതൽ സ്വാധീനിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇവരുടെ പ്രവേശനം കൂടുതലും അടുക്കള വഴിയാണ്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ച് അനുഭവമല്ല, വേദപുസ്തകം എന്ന് പഠിപ്പിക്കുന്നു, അതാണ് നമ്മുടെ ആധാരം. ആ നിലയിൽ നാം നിൽക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച വിഷയം എനിക്ക് സമയമൊന്നും പോരാ, അതുകൊണ്ടാണ് വലിയൊരു പ്രശ്നമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കൃപാവരങ്ങളെ കുറിച്ച് നാല് ഭാഗങ്ങളെ കുറിച്ച് ചിന്തിച്ചു. അത് ഒന്നാമത്തെ ഭാഗം നമ്മൾ എടുത്തത് പത്രോസിന്റെ ലേഖനമാണ്. അതിന്റെ നാലാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടായി. അവിടെ നാം കണ്ടു ഇൻട്രൊഡക്ടറി ഗിഫ്റ്റ്, അല്ലെങ്കിൽ കൃപാവരങ്ങൾ ആമുഖമായി പറഞ്ഞിരിക്കുന്ന ഭാഗം. അവിടെ ഒരുത്തിന് സംസാരിക്കുന്നുവെങ്കിൽ ദൈവം തരുന്ന കൃപയ്ക്കത്തോണ്ടും, ഒരുവൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ അത് ദൈവസഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി ശുശ്രൂഷിക്കുക, അങ്ങനെ ശുശ്രൂഷാവരമെന്നും സംസാരവരമെന്നും രണ്ട് വരങ്ങളെ കുറിച്ചാണ് പത്രോസ് സംസാരിക്കുന്നത്. 8 ചോദ്യങ്ങൾക്ക് മറുപടി നമ്മളിവിടെ പറയുണ്ടായി. എന്തെല്ലാം 8 ചോദ്യങ്ങൾക്കാണ് മറുപടി പറഞ്ഞത്? അത് ഞാൻ ഒന്നുകൂടെ വളരെ വേഗത്തിൽ ഓർപ്പിക്കാം. ആ രണ്ട് വാക്യത്തിൽ നിന്നും 8 ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചത്, ആർക്കാണ് വരം ലഭിച്ചത്? ഓരോരുത്തരും. എല്ലാവർക്കും കൃപാവരം ലഭിക്കുന്നു എന്ന് ചിന്തിച്ചു. എല്ലാവർക്കും എന്താണ് ലഭിച്ചത്? പ്രത്യേക വരങ്ങൾ, സ്പിരിച്വൽ ഗിഫ്റ്റ്സ്. 3 ചോദ്യം, എങ്ങനെയാണ് ലഭിച്ചത്? അത് കൃപയാലാണ് ലഭിച്ചത്. എല്ലാ വിശ്വാസി രക്ഷിക്കപ്പെടുമ്പോൾ ദൈവം കൃപാവരങ്ങൾ നൽകുന്നു. ആ കൃപാവരങ്ങൾ കൃപയാലാണ് നൽകുന്നത്. ഞാൻ ചോദിച്ച് മേടിച്ചതല്ല, ഞാൻ ഉപവസിച്ച് കിട്ടിയതല്ല, ഞാൻ പ്രാർത്ഥിച്ച് കിട്ടിയതല്ല. ദൈവം എല്ലാവരും നിക്ഷബ്ദമായിരിക്കുക. എന്നാൽ ആ കൃപാവരത്തെ വാഞ്ചിക്കേണ്ടത് എങ്ങനെയാണ്? ഫാൻ ഇറ്റ് ടു ഫ്ലെയിം, അല്ലെങ്കിൽ നാം അതിനെ തിമോത്തിയോസിനോട് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള കൃപാവരങ്ങളെ എഴുതണം, ജ്വലിപ്പിക്കണം. അപ്പൊ കൃപാവരങ്ങൾ ഓരോരുത്തർക്കും ദൈവം നൽകിയിട്ടുള്ളത്, അത് ജ്വലിപ്പിക്കണമെന്നാണ്.
ആരാണ് നൽകിയത്? അത് ദൈവമാണ്, ത്രിയേക ദൈവമാണ് നൽകിയത് എന്നും പല എല്ലാ ഭാഗങ്ങളും വായിക്കുമ്പോൾ കാണാൻ കഴിയും. എന്തിനാണ് നൽകിയത്? ദൈവകൃപയുടെ വൈവിധ്യം വെളിപ്പെടുത്താൻ, ദൈവകൃപയുടെ വൈവിധ്യം വെളിപ്പെടുത്താൻ. പലർക്കും ഒരു ശരീരം എന്ന് പറയുന്നത് നമ്മൾ കൂടി വരുമ്പോൾ എല്ലാവർക്കും കൃപാവരണമുണ്ട്. സ്ത്രീകൾക്കുണ്ട്, സഹോദരിമാർക്കുണ്ട്, പുരുഷന്മാർക്കുണ്ട്, എല്ലാവർക്കും അവരവർക്ക് ലഭിച്ച കൃപാവരങ്ങൾ ഒരു സഭയോടുള്ള ബന്ധത്തിൽ രണ്ടു മണിക്കൂർ ഒതുങ്ങി നിൽക്കുന്ന ആരാധനയും മാത്രമല്ല, പലരും ചിന്തിച്ചിരിക്കുന്നുണ്ടറിയോ, രണ്ടു മണിക്കൂർ ഒതുങ്ങി നിൽക്കുന്ന ആരാധനയിലോ ഏതെങ്കിലും മീറ്റിങ്ങിലോ അവിടെ കാണിക്കുന്ന കാര്യങ്ങളാണ് ഈ കൃപാവരമെന്ന് അല്ല. കൃപാവരങ്ങൾ ഉടനീളമുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇവിടുന്ന് വെളിയിലിറങ്ങുമ്പോഴായിരിക്കും ചിലരുടെ കൃപാവരം വെളിപ്പെടുന്നു. ചിലര് അവർക്കുള്ള വാഹനം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നതായിരിക്കും, വേറൊരാൾ മറ്റുള്ളവർ കരുണ കാണിക്കുന്നതായിരിക്കും, അങ്ങനെ പല നിലയിൽ വേറൊരാള് ആ സഭയുടെ ആത്മീയ വർദ്ധനയ്ക്ക് വേണ്ടി ചില രോഗികളെ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരിക്കും. അങ്ങനെ പല നിലയിലും ഉള്ള പ്രഭാവരങ്ങൾ വെളിപ്പെടുക ഇവിടെ വരുമ്പോഴല്ല. അത് പ്രത്യേകം മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ എന്തിനാണ് ലഭിച്ചത്? ദൈവകൃപയുടെ വൈവിധ്യമാർന്ന ആ കൃപ വെളിപ്പെടുത്തുവാനായിട്ട്. വരം ലഭിച്ചവർ എന്താ ഏത് മനോഭാവത്തിൽ ചെയ്യണം? നല്ല ഗ്രഹവിചാരകന്മാരായി ചെയ്യണം എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഏഴാം തവണ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? അത് അന്യോന്യമാണ് ഉപയോഗിക്കേണ്ടത്, അന്യോന്യം. ഇത് ദൈവത്തോട് പറയാനുള്ള കാര്യമല്ല. കൃപാവരങ്ങളെല്ലാം അന്യോന്യം, സഭയുടെ ആത്മീയവർദ്ധനയ്ക്കാണ്. ലഭിച്ചവർ എന്ത് ചെയ്യണം? ശുശ്രൂഷ ചെയ്യണം. മിനിസ്റ്റർ ശുശ്രൂഷയാണ്. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അഹംഭാവം കാണിക്കാനല്ല, എനിക്ക് കൃപാവരം ലഭിച്ചു, അതുകൊണ്ട് ഞങ്ങളെ പ്രത്യേകം ബഹുമാനിക്കണം. കഴിഞ്ഞ ദിവസം ഒരാള് എന്റെ ഒരു സഹോദരൻ കസിൻ, താനൊരു കരിസ്മാറ്റിക് ഗ്രൂപ്പിലാണ് കൂടുന്നത്, അദ്ദേഹം വന്ന് അദ്ദേഹത്തോട് തമ്മിൽ സംസാരിച്ചു. അപ്പം ഈ കസിൻ പുള്ളിയെ പേര് വിളിച്ചു, ജോർജ് കുട്ടി എന്ന് വിളിച്ചു. പുള്ളി പതുക്കെ പറഞ്ഞു, ബ്രദറെ ഇനി എന്നെ ജോർജ് കുട്ടി എന്ന് വിളിക്കില്ല, കാരണം എനിക്ക് ഓർഡിനേഷൻ കിട്ടി, പാസ്റ്റർ എന്ന് വിളിച്ചാൽ എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ജോർജ് കുട്ടി ഇനിയിപ്പോ പാസ്റ്റർ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷയാണ്, അത് വിളിക്കാനുള്ള പേരാണ്, അതൊരു ശുശ്രൂഷയാ. നീ ഒരു സഭയിൽ ചെയ്യുമ്പോൾ നീ ആ ശുശ്രൂഷ ചെയ്യുന്നു. പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആടിനെ തീറ്റി കൊടുക്കുക, പേരെങ്ങനെയാ മാറുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മനോഭാവത്തിലേക്ക് വരുന്ന കൂടിയവരുകൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. നാം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി കർത്താവിന്റെ എളിയ ശുശ്രൂഷക്കാരായി നമ്മളെ തന്നെ വേർപെടുത്തി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. സഭാ കുടിയൊരു അഹംഭാവത്തിന്റെയോ എന്റെ സ്ഥാനത്തിന്റെയോ മാനത്തിന്റെയോ പ്രദർശനമല്ല, ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കാൻ അറിയുമെന്നവരാണ്. വചനത്തിലൂടെയും പല നിലയിലും കൃപാവരങ്ങളെല്ലാം ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അത് അന്യോന്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുകയുണ്ടായി. രണ്ടാമത്തെ സെറ്റിൽ നാം കണ്ടത് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ കൃപാവരങ്ങളോടുകൂടി വ്യക്തികളെ നമ്മൾ കണ്ടു. അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, ഇവാഞ്ചലിസ്റ്റ്, പാസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, അതിൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സഭയുടെ അടിസ്ഥാനമാണ്. എഫേസ്യയിലേക്ക് പറയുന്നത് ക്രിസ്തു തന്നെ മുലക്കല്ലായിരിക്കും, അപ്പോസ്തലന്മാരായാലും പ്രവാചകന്മാരായാലും അടിസ്ഥാനമിട്ട സഭ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴുള്ളത് പാസ്റ്ററൽ എപ്പിസ്റ്റിൽ പറയുന്ന പോലെ, തിമോത്തിയോസിലും തീത്തോസിലും പറയുന്നത് പോലെയുള്ള സഭാമൂപ്പന്മാരും ശുശ്രൂഷകന്മാരുമാണ് സഭയ്ക്കുള്ളത്. ഇന്ന് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന് പറയുന്നത് ഇതാണ്. കർത്താവ് ന്യായപ്രമാണവും പ്രവാചകന്മാരും പറഞ്ഞ പോലെ പുതിയ നിയമത്തെയാണ് എന്ത് പറയുന്നത്? അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. ഇന്ന് ബൈബിളാണ് നമ്മുടെ ആധാരം. ബൈബിളാണ് അപ്പോസ്തലന്മാർ പറഞ്ഞ ഉപദേശങ്ങൾ നമ്മളോട് സ്നേഹിക്കുന്നത്. അപ്പോസ്തലന്മാർ 12 പേരേ ഉള്ളൂ, പൗലോസ് 12-ാമനാണ്. മത്യാസിനെ തിരഞ്ഞെടുത്തത് കർത്താവല്ല, അത് പത്രോസ് ആണെന്ന് നമുക്കറിയാം. പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് നടന്നൊരു സംഭവമാണ്. സഭ വന്ന ശേഷം കർത്താവ് നേരിട്ട് തിരഞ്ഞെടുത്താണ് ആരെ? അപ്പോസ്തലനായ പൗലോസിനെ. താൻ പറഞ്ഞു, ഞാൻ അതിശ്രേഷ്ഠ അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറവുള്ളവനല്ല, കർത്താവിനെ ഞാൻ കണ്ടിട്ടില്ലയോ, അത്ഭുതങ്ങളും അടയാളങ്ങളാലും താൻ അപ്പോസ്തലനാണെന്ന് തെളിയിച്ചു. 2 കൊരിന്ത്യർ 12:12 അപ്പോസ്തലന്മാരുടെ ലക്ഷണങ്ങളോ പൂർണ്ണ സാക്ഷ്യത്തിലും അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും നിങ്ങൾ തെളിയിച്ചിട്ടുണ്ടല്ലോ. എന്താ പറയാനറിയോ? ഇന്നും അപ്പോസ്തലന്മാരുണ്ടെന്ന് പറയുന്ന ആളുകളുണ്ട്, പക്ഷെ കർത്താവ് 12 അപ്പോസ്തലന്മാർ മാത്രമേ തെളിയിട്ടുള്ളൂ. എന്തിനാണെന്നറിയാമോ? 12 പേര് ദൈവം അഭിഷേകം ചെയ്ത, ദൈവം കൃപാവരം കൊടുത്ത്, പ്രത്യേകമായി എഴുന്നേൽപ്പിച്ച ആ അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 13-ാമത്തെ ഒരാളുടെ കാര്യം ഇവിടെ രേഖപ്പെടുത്തുവാൻ പാടുള്ളതല്ല. അത് തെളിവോടുകൂടെ ദൈവം ചെയ്ത അത്ഭുതങ്ങളിലൂടെ ചെയ്യിച്ചതാണ്. ഇനി ഒരു അത്ഭുതം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ
ദൈവരാജ്യം എന്താണ്, സ്വർഗരാജ്യം എന്താണെന്ന് വെളിപ്പെടുത്താനാണ് എന്ത് ചെയ്തത്, ആ ദൈവീ സ്വർഗീയ നിയമപ്രകാരമുള്ള അത്ഭുതങ്ങൾ അന്ന് നടന്നത്. ഇന്നത്തെ അത്ഭുതം എന്ന് പറയുന്നത് മാനുഷിക ലെവലിലുള്ള അത്ഭുതമാണ്. എങ്ങനെ? പ്രാർത്ഥനയിലൂടെ, വിശ്വാസത്താൽ, വിശ്വാസത്താൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഇനി നമുക്ക് വീണ്ടും കർത്താവിന്റെ രാജ്യത്തിലെ അത്ഭുതങ്ങൾ കർത്താവിന്റെ നിത്യതയിൽ ആയിരാമണ്ട് വാഴ്ചയിൽ വീണ്ടും നമുക്ക് കാണാൻ കഴിയും. അന്ന് അവിടെ രോഗികൾ കാണുകയില്ല, സകല രോഗത്തെ സൗഖ്യം. ഇന്ന് രോഗങ്ങൾ ദൈവം തന്നിട്ടുണ്ട്, ഇന്ന് വ്യാധികൾ ദൈവം തന്നിട്ടുണ്ട്, പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ തന്നിട്ടുണ്ട്. അത് പെട്ടെന്ന് മാറാനല്ല തന്നിരിക്കുന്നത്, അത് നമുക്ക് തന്നിരിക്കുന്നത് ദൈവത്തിന്റെ പാഠശാലയിൽ ദൈവം തരുന്ന കാര്യങ്ങൾ പഠിക്കാനാണ്. അതുകൊണ്ട് ദൈവമേ എന്താണ് നീ എന്നോട് സംസാരിക്കുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം അതിനുവേണ്ടി സഭയ്ക്ക് പ്രാർത്ഥിക്കാം. സഭ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ രോഗങ്ങൾക്ക് മാറ്റം വരും, നമ്മുടെ പ്രതിസന്ധികൾക്ക് മാറ്റം വരും, നിങ്ങളുടെ കുറവുകൾ ഏറ്റുപറയുന്നുവെങ്കിൽ അല്ലേ എന്നാണ് നാം വായിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അത്ഭുതങ്ങളുടെ അടയാളങ്ങളെ വിശ്വസിക്കാത്തവരല്ല, ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണ്. എങ്ങനെ? നാച്ചുറൽ ലോയിൽ കൂടെ, ദൈവത്തിന്റെ അത്ഭുതമായ വഴികൾ നമുക്ക് ലോകത്തിന്റെ നിയമത്തിലൂടെ ദൈവം ഇന്നും നമ്മുടെ കാര്യങ്ങൾ സാധിക്കുവാനും നടത്തി തരുവാനും മതിയായതാണ്. ഓക്കെ, മൂന്നാമത്തെ ഭാഗം നാം കണ്ടത് ഏതാണ്? ശുശ്രൂഷാവരങ്ങളുള്ള ബന്ധത്താണ് കണ്ടത്. റോമാലേഖനം 12:6-8 വാക്യങ്ങളിൽ പ്രവചനം, ശുശ്രൂഷ, ടീച്ചിങ്, എക്സോർട്ടേഷൻ, ഗിവിംഗ്, റൂളിംഗ് ആൻഡ് മേഴ്സി, അങ്ങനെ 7 കാര്യങ്ങൾ കണ്ടു. പിന്നെ 4 പട്ടികയിൽ സൈൻ ഗിഫ്റ്റ്, അടയാളവരങ്ങളുടെ പട്ടികയിൽ 1 Corinthians 12:8 വാക്യങ്ങളില് നാം കണ്ടു വേർഡ് ഓഫ് ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം, വിശ്വാസം, ഹീലിംഗ്, മിറാക്കിൾസ്, പ്രൊഫസി, ഡിസേണിംഗ് ഓഫ് ദ സ്പിരിറ്റ്, ടങ്സ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ടങ്സ്. അങ്ങനെ 9 കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടി ആവർത്തിച്ച് പറയാനായിട്ട് കഴിയത്തില്ല. 4 വിഭാഗങ്ങളായിട്ട് നമ്മൾ തിരിച്ച് ചിന്തിച്ചു. ഈ 4 വിഭാഗങ്ങളുടെ 23 കൃപാവരങ്ങളെ കുറിച്ച് കാണാൻ കഴിഞ്ഞു. അതിൽ 3 പ്രോഫസി എന്നുള്ളതായതുകൊണ്ട് 2 അതിനകത്ത് എടുത്തു കളയുക, 1 പ്രോഫസി വെച്ചാൽ 23, 2 കുറച്ചാൽ എത്രയുണ്ട്? 21 കൃപാവരങ്ങൾ നമുക്കുണ്ട്. ഇത്രയും 23 കൃപാവരങ്ങൾ. അതിൽ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് അത്ഭുതപരങ്ങളുള്ള ബന്ധത്തിലാണ്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വരങ്ങൾ, അതിന്റെ പറയാണ് ആളുകൾ ഓടുന്നത്. മീഡിയ മുഴുവൻ ഫോക്കസ് ചെയ്യുന്ന അത്ഭുതപരങ്ങളിലൂടെയാണ്. അവിടെയാണ് ആളുകൾ പ്രശ്നത്തിലായിരിക്കുന്നത്. അവർ ചോദിക്കുന്നത് കർത്താവ് ഇന്നലെയും ഇന്നും എന്നും അല്ലെങ്കിൽ അതുകൊണ്ട് അന്ന് ചെയ്തു തന്നെ ഇന്നും കർത്താവ്. ആ കർത്താവ് ശക്തനാണ്, ചെയ്യാൻ കഴിവുള്ളവരാണ്. പക്ഷേ കർത്താവിന് കർത്താവിന് തന്നെ ചില നിയമങ്ങളുണ്ട്. ആ നിയമത്തിൽ കർത്താവ് പരിമിതപ്പെട്ടിരിക്കുക. കർത്താവ് തന്റെ നിയമം വെച്ചിരിക്കുന്നതിന് പുറത്തു കാണുന്നില്ല. കർത്താവ് സൂര്യനെ ഒരിക്കൽ നിർത്തി, എപ്പോഴെപ്പോഴും നിർത്താറുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് സൂര്യനെ, കർത്താവ് ഇന്ന് രാവിലെ എനിക്ക് ഡ്യൂട്ടിക്ക് ഇച്ചിരി കൃത്യമായ കണക്കാളും കൂടെ കിടന്ന് ഉറങ്ങാറുണ്ട്, അതുകൊണ്ട് ഇന്നൊന്ന് സൂര്യൻ താമസിച്ച് എഴുന്നേറ്റാ മതി എന്ന് പറയുമ്പോൾ ഇല്ല. കർത്താവിന് കർത്താവിൻ്റെതായ നിയമമുണ്ട്. കർത്താവ് ശരീരത്തിൽ ഒരിക്കൽ വന്നു, ഇനി വരുമോ? ഇനി ശരീരത്തിൽ, ഈ ശരീരത്തിൽ ഇനിയും വരികയില്ല. ഈ ശരീരത്തിൽ വന്നത് തൻ കഷ്ടം അനുഭവിക്കാൻ വന്ന കഷ്ടം. കർത്താവ് ഇന്നലെ ഇന്നും എന്തും അനങ്ങിയില്ലേ? ചെല്ലു പറയട്ടെ, രാത്രി കർത്താവ് തന്നെ എന്നെ തൊട്ടുന്നുണ്ട്. അത് തോന്നല, അത് ഒരു സ്വപ്നമായിരിക്കണം, തൊട്ട് കാണാം അങ്ങനെ തോന്നുന്ന ധാരാളമാകുന്നത്. കർത്താവ് ഒരിക്കലും ഇനി സ്പിരിച്വലായി ഫിസിക്കലായിട്ട് വന്ന് നമ്മളെ തൊടത്തില്ല എന്ന് തീർത്തിരിക്കാൻ പറയാം. കാര്യം എന്താ? വചനം പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നതാ, ആദ്യമല്ല ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളതും അവന്റെ വരവിങ്കൽ, അതാണ് വചനം. അവരുടെ ആര് തൊട്ടെന്ന് പറഞ്ഞാലും, ഞാൻ നേരിട്ട് കണ്ടതാണെന്ന് പറഞ്ഞാലും, ഞാൻ വിശ്വസിക്കുന്നത് അതിന്റെ അനുഭവമാണ്. അത് രണ്ടുപേരാണ്, പക്ഷെ കണ്ടത് ആരെയാന്ന് പറഞ്ഞു താടി പിച്ചവെച്ച് ആരെയും കണ്ടു കാണും. അതെല്ലാം കർത്താവാണെന്ന് പറഞ്ഞ കർത്താവ് അങ്ങനെ ആരെയും തൊടത്തില്ല. ചില പറയുന്നത് സൗദി അറേബ്യയിലൊക്കെ കർത്താവിനെ കാണുന്നുണ്ട്. ഇപ്പൊ മുസ്ലിംസ് ഒക്കെ കർത്താവിനെ സ്വപ്നത്തിലൂടെ കാണുന്നുണ്ട്. നമ്മൾ കണ്ടു കാണും സ്വപ്നത്തിലൂടെ, ഞങ്ങളും കാണാറുണ്ട് കർത്താവിനെ. കർത്താവ് നമ്മൾ കാണുന്ന ഫോട്ടോ ഒക്കെ നമ്മൾ രാത്രി കിടത്തു നമുക്ക് കർത്താവാണെന്ന് വിചാരിച്ച് നമ്മളും കാണാറുണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കാണുന്നത് തെറ്റല്ല. അങ്ങനെ കണ്ട് വിശ്വാസത്തിലേക്ക് വന്നു, കുഴപ്പമില്ല. പക്ഷേ കർത്താവ് ശരീരത്തിൽ ഇനിയും വരിക എന്നുള്ളത് അസാധ്യമാണ്. അത് വചനത്തിൽ നിർത്തമൊന്നുമല്ല. ഇനി അവൻ രൂപാന്തരപ്പെട്ട ശരീരത്തിൽ മാത്രമേ അവൻ പ്രത്യക്ഷനാകുകയുള്ളൂ. അത് വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്ഭുതവരങ്ങൾ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ പ്രത്യേകമായ ഉദ്ദേശത്തോടുള്ള ബന്ധത്തിലാണ് എന്ന് നമുക്കറിയാം. എല്ലാ അടയാളങ്ങളും യോഹന്നാൻ പഠിക്കുമ്പോൾ സുവിശേഷം പറയുമ്പോൾ അടയാളമെന്നാണ് പറയുന്നത്. അടയാളം, അടയാളം എന്തിനാ? അടയാളം ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെയാണ്. ആകാശത്ത് നക്ഷത്രത്തെ കണ്ടു, എവിടെ വരെ കണ്ടു? ശിശു ഇരിക്കുന്നതായ ഇടം വരെ ചെല്ലുന്നത് വരെ ആണ് നക്ഷത്രം കണ്ടത്. പിന്നെ നക്ഷത്രം കണ്ടോ? പിന്നെ നക്ഷത്രം കണ്ടില്ല. അപ്പൊ നമ്മെ ഈ ദൈവത്തിന്റെ വചനം, അടയാളം,
അത്ഭുതങ്ങൾ ഇതൊരു ലക്ഷ്യത്തിലെത്തുന്നത് വരെയുമാണ്. അതിനുശേഷം അത് കാണുകയില്ല എന്നുള്ള വചനം പഠിപ്പിക്കുന്നുണ്ട്. നാം മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായത്തിൽ അതിന്റെ 20 വാക്യത്തിൽ പറയുന്നത്, അവർ അവരോടുകൂടി ഇരിക്കുകയും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോകുന്നു. ഉറപ്പിച്ചു കഴിഞ്ഞില്ല, അന്ന് കർത്താവ് കൂടെ ഉണ്ടാക്കുന്നു, ഉറപ്പിച്ചു പോകുന്നു. ഇനി എപ്പോഴാണ് അത് കഴിഞ്ഞത്? എബ്രായ ലേഖനം 2 വായിച്ചു നോക്കിയേ, 2:1 കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് തന്നതുമായ ഇത്ര വലിയ രക്ഷ. അപ്പൊ നമുക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ദൈവവചനത്തെ കൺഫേം ചെയ്യാൻ, ഉറപ്പിക്കാൻ തന്നത്. ഉറപ്പിച്ചു കഴിഞ്ഞ് തന്നതുമായ എത്ര വലിയ രക്ഷ നിങ്ങൾ ഗണ്യമാക്കാതെ പോയതെങ്ങനെ തെറ്റിയൊഴിക്കും. അപ്പോൾ ഗോസ്പൽസിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് വചനം സ്വർഗത്തിൽ നിന്നുള്ളതാണെന്നും അപ്പോസ്തലന്മാർ പറഞ്ഞ വചനം അടയാളങ്ങളിലൂടെ വെളിപ്പെടുത്തി കഴിഞ്ഞ ശേഷം ഇനിയും ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഒരു വാക്യം വായിച്ചു, എന്തിനാ രേഖപ്പെടുത്തിയിരിക്കുന്നത്? വീണ്ടും അത്ഭുതങ്ങളെ കാണാനാണോ? അല്ല, ഇനി വിശ്വാസത്താൽ ജീവിക്കാനാണ്. ഇത് ഇതിനകത്തൊന്ന് വായിച്ചിട്ട് നമ്മുടെ ഉള്ളത്തിൽ ദൈവത്തെ കുറിച്ചും കർത്താവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ ഉറയ്ക്കാനാണ് ഈ വേദവസ്തുത്തിൽ എഴുതിയിരിക്കുന്നത്. വേദവസ്തുത്തിൽ നിന്ന് കണ്ണുവെട്ടിക്കുവാൻ സാത്താൻ ഇടയാക്കും. ഇതിൽ നിന്ന് നമ്മളെ പറിച്ചെടുത്ത് മാറ്റി മറ്റു ലോകത്തിലേക്ക് നോക്കി ചെറിയ ഇരയുണ്ട്, ചെറിയ ഇര, ചില കാര്യങ്ങളൊക്കെ നല്ലതാണ് തോന്നുന്ന നിലയിലുള്ള ഇര ഇട്ടിട്ട് നമ്മളെ ഇതിൽ നിന്നങ്ങ് അകറ്റും. പിന്നെ ഈ വേദവസ്തുത്തിന്റെ ആവശ്യമില്ല. എനിക്കറിയാവുന്ന അനേക ചെറുപ്പക്കാർ വേദവസ്തം വായിക്കുന്നില്ല. ചില ഗ്രൂപ്പിലുള്ളത് അവർ പറഞ്ഞു, ഞാൻ നിങ്ങളെ ദൈവത്തോട് നേരിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി വേദവസ്തുത്തിന്റെ ആവശ്യമില്ല. ഇതാണ് എന്റെ ഈ ഉപദേശത്തിന്റെ ഏറ്റവും വൈകല്യമായ അനുഭവം. അപ്പൊ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അത്ഭുതങ്ങളോടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഉദ്ദേശം എന്തിനാണെന്നുള്ള യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം അതിന്റെ 30-31 വാക്യം വായിച്ചു വെക്കുറക്കെ, അവിടെ നമുക്ക് കാണാനായിട്ട്. എന്തിനാ തുറക്കുന്ന വായിച്ചത്? എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് അല്ലാതെ മറ്റനേക അടയാളങ്ങളും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്കാകെ ചെയ്തു. ഇന്നും ഞങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ കർത്താവ് ഇതൊരു എഴുതി വെക്കേണ്ട കാര്യമുണ്ടോ? ഇന്ന് ഞങ്ങളുടെ വാസ്തുമാരും ഞങ്ങളുടെ വലിയ വലിയ പ്രവാചകന്മാരൊക്കെ ഉണ്ട്, അവർ എന്തെല്ലാം അത്ഭുതങ്ങളാണ് ചെയ്യുന്നത്, ഇന്ന് ഇതെന്തിനാ എഴുതി വെച്ചേക്കുന്നത്? അപ്പൊ ഇതാരാ ചെയ്യുന്നത്? കർത്താവ് അല്ലേ, പരിശുദ്ധാത്മാവ് അല്ലേ ചെയ്യുന്നത്? കർത്താവ് തന്നെ പറഞ്ഞല്ലോ, എന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും. എന്റെ നാമത്തിൽ അവര് പറയുന്ന, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചില്ലയോ, നിന്റെ നാമത്തിൽ ഞങ്ങൾ വീര്യ പ്രവൃത്തികൾ ചെയ്തില്ലയോ, ഇതെല്ലാം അന്നാളിൽ എന്നോട് ഇവര് പറയും. അപ്പൊ ഇവർക്ക് തന്നെ അറിയാൻ പറ്റും ഇതാരാണെന്ന് ചെയ്തതെന്ന്. ഇവർക്ക് തന്നെ അറിയത്തില്ല, കാരണം ഇവര് തന്നെ വശീകരിക്കപ്പെട്ട് പോയിരിക്കുക, ഇവര് തന്നെ വഞ്ചിക്കപ്പെട്ട് പോയിരിക്കുക. ഇവരിൽ പ്രവർത്തിക്കുന്നത് മറ്റൊരു ശക്തി, അവരത് അറിയുന്നില്ല. അവർ യേശു ക്രിസ്തു വിശ്വസിച്ചവരാ, സ്നാനമേറ്റവരാ, കാര്യം ശരിയ, പക്ഷെ സത്യവചനം പഠിക്കാത്തതുകൊണ്ട് അല്ല ആളുകളെ എന്ത് അറിഞ്ഞിട്ടില്ല. ഐ നെവർ ഹിയർ യു. അധർമ്മം പ്രവർത്തിക്കുന്നവർ എന്നെ വിട്ട് പോയി. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ കാണിക്കുന്നവരൊക്കെ ദൈവത്തിന്റെ അല്ലയോ? സത്യത്തിൽ ചിന്തിച്ചു നോക്കിയേ, ബെൻഹിംഗ്, ഓറൽ റോബർട്സ്, ജിമ്മി സ്വാഗട്ട്, കാതറിൻ കോൾമാൻ, ഈ ആളുകളെ ഒന്ന് ഇന്റർനെറ്റിൽ നിന്ന് എടുത്തു നോക്കിയിട്ട് ഇവർ ചെയ്ത മോശം പ്രവൃത്തികളെ കുറിച്ച് വളരെ, ഇവരാണ് ഇന്നത്തെ ആത്മീയ ലോകത്തിലെ അത്ഭുതവീത പ്രവൃത്തികൾ. പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരെ ഉന്തിയിട്ടും ഊതിയിട്ടും അവര് പലവിധമായ ആത്മീയമായ വിക്രിയകൾ ലോകത്തിനുമ്പായ കാണിച്ച് വിശുദ്ധ ചിരി, വിശുദ്ധ കൊര, ഇങ്ങനെയുള്ള അനാത്മീയമായ കാര്യങ്ങൾ ദൈവജനത്തിന്റെ മധ്യയെ കൊണ്ടുവന്ന് അനേകരെ വശീകരിച്ച വഞ്ചകന്മാര്, ഇവരെ കുറിച്ച് നെറ്റിൽ നോക്കിക്കേ, ഇവരുടെ ജീവിതം ഒരിക്കലും ക്ലിയർ അല്ല. ജിമ്മി സ്വാഗട്ട് ചർച്ച് ഓഫ് ഗോഡിന്റെ പ്രസിഡന്റാ, സെക്രട്ടറിയാ, 3 വ്യഭിചാര കുറ്റത്തിന് 3 പിടിച്ച് പത്രത്തിൽ വന്നിട്ടുണ്ട്, എന്നെ കട്ടിക്സ് ഉണ്ടായിരുന്നു 3. ഇങ്ങനെയുള്ള ആളുകളാണ് എന്റെ തലപ്പത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കും. അപ്പോൾ അത്ഭുതങ്ങളുടെ ആളുകളുടെ ലക്ഷ്യം
നാം കണ്ടു ഇത് എഴുതിയിരിക്കുന്നത് നമ്മൾ കർത്താവിൽ വിശ്വസിക്കാൻ വേണ്ടിയില്ല രേഖപ്പെടുത്തി. ഇനി ഒരു അത്ഭുതവും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അത്ഭുതം കാണണമെങ്കിൽ എവിടെ കാണണം? ബൈബിളിൽ നമ്മൾ കാണണം. എന്നാൽ ആ അത്ഭുതവും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതമായി നടത്തും എന്ന് പറയുന്നത് രണ്ടും രണ്ട. അത് സ്വർഗീയ നിയമപ്രകാരം ലോകത്തിൽ നടത്തിയ കാര്യങ്ങളാണ്. കർത്താവ് കടലിനെയും കാറ്റിനെയും ഒക്കെ ശാസിച്ചു, കടലിന്മേൽ നടന്നു, മരിച്ചവരെ ഉയർത്തെഴുന്നേറ്റു. അതൊക്കെ സ്വർഗത്തിന്റെ നിയമത്തിന്റെ പരിധിയിൽപ്പെട്ടതാണ്. എന്നാൽ ഇന്ന് ചെയ്യുന്ന വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ഫലമായി നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതമായ രീതിയിൽ പ്രകൃതിയുടെ നിയമത്തിനൊത്തവണ്ണം നമ്മളെ നടത്താൻ മതിയായ. ഒരാൾ ഒരു സഹോദരനോട് ചോദിച്ചു ചോദ്യം, ഞാൻ ചോദിച്ചു മോശയ്ക്ക് മുമ്പ് എവിടെയെങ്കിലും അത്ഭുതം ഉണ്ടായാലും കണ്ടിട്ടുണ്ടോ? മോശയുടെ കാലത്ത് എവിടെയെങ്കിലും അത്ഭുതം ഉണ്ടായാലും കണ്ടിട്ടുണ്ടോ? മൂന്ന് കാലഘട്ടങ്ങളാണ് വിശേഷ അത്ഭുതം ഉണ്ടായാലും നടന്നിട്ടുള്ളത്. മോശയുടെ കാലഘട്ടം ഏകദേശം കലാദേശത്ത് ചെല്ലുന്നവരെ ആദ്യത്തെ വിളവെടുക്കുന്നവർ എന്തില്ലായിരുന്നു? മന്നായി മാറായും അത് കഴിഞ്ഞ് നിന്നുപോയി ഇല്ലേ. അതിനുശേഷം പിന്നെ എപ്പോഴാണ് ഉണ്ടായത്? ഏലിയാവിന്റെ എലീശയുടെ കാലത്ത്, പ്രവാചകന്മാരുടെ ജ്ഞാനപ്രമാണവും പ്രവാചകന്മാർ രണ്ട് പുസ്തകങ്ങളാണ് യഹൂദന്മാർക്കുള്ളത്. ഈ രണ്ട് കാലഘട്ടങ്ങളിലാണ് എന്ത് ചെയ്തത്? ദൈവം അത്ഭുതങ്ങളും അതെ. അപ്പൊ ദൈവം എപ്പോഴെല്ലാം സംസാരിച്ചു അപ്പോഴെല്ലാം എന്ത് ചെയ്തു? അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. മൂന്നാമത്തെ കാലഘട്ടം അതാ, വേദപുസ്തകം നമുക്ക് ദൈവം നൽകിയപ്പോൾ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു, അങ്ങനെ ഉറപ്പിച്ചു. അങ്ങനെ മൂന്ന് കാലഘട്ടങ്ങളിലാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും. അപ്പോ ഞാൻ മോശയ്ക്ക് മുമ്പ് അത്ഭുതം നടന്നിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരു സഹോദരി പറഞ്ഞു, അബ്രഹാം സാറാ ഗർഭിണിയായതോ അത്ഭുതമല്ലേ? അതെ, പക്ഷെ അത് നാച്ചുറൽ ലോയിൽ കൂടെ. എന്ന് വെച്ചാൽ 8 മാസം എടുത്തു കുട്ടി ജനിക്കുക, വേണ്ടേ? അപ്പൊ പിറ്റേ ദിവസം ജനിക്കുകയോ? അത്ഭുതം നാച്ചുറൽ ലോയിൽ കൂടെയുള്ള അത്ഭുതവും സ്വർഗീയ അത്ഭുതവും തമ്മിൽ വ്യത്യാസമുണ്ട്. യേശുക്രിസ്തുവിന്റെ എല്ലാം അത്ഭുതമായിരുന്നു ഇല്ലേ? അവൻ അത്ഭുതം വന്നു, ഈരന ദൈവം. അവൻ ഉൽപാദനമായത് നമ്മളെ പോലെ അല്ല, ഉൽപാദനമായത് നാച്ചുറൽ ലോയിൽ കൂടെ അല്ല, അത് പരിശുദ്ധാത്മാവ് നിലനിൽക്കുണ്ടായതാ. എന്ന് പറഞ്ഞാൽ സാറായിക്ക് ഗർഭമുണ്ടായത് അവർ നിർജീവമായിരുന്നു, കാര്യം ശരിയാണെങ്കിലും ദൈവം അവർക്ക് വൈറ്റാലിറ്റി കൊടുത്തു. ശരിയാണത്, ആ നിലയിൽ ഇന്നും പ്രവർത്തിക്കാൻ കഴിയും. മക്കളില്ലാത്ത അനേക കുടുംബങ്ങൾക്ക് മക്കളെ നൽകാൻ 10 വർഷം കഴിഞ്ഞു, 12 വർഷം കഴിഞ്ഞു മക്കളെ നൽകാൻ നൽകുന്ന ശക്തനാണ്. അതുകൊണ്ട് പിറ്റേ ദിവസം കൊട്ടി പ്രസവിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ അത്ഭുതമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടും 3ാം മാസം ഗർഭിണിയായി കഴിഞ്ഞ് ആകെ പ്രശ്നമാവുമല്ലോ അല്ലെ? 3ാം മാസം കുട്ടി ജനിച്ചാലേ അല്ലെ, 4ാം മാസം ജനിച്ചാൽ ആകെ പ്രശ്നം. അത്ഭുതമായിട്ടാണെന്ന് പറഞ്ഞാലോ, ദൈവം അത്ഭുതം ചെയ്താ എന്ന് പറഞ്ഞാലോ, ഇന്ന് അങ്ങനെ അത്ഭുതം നടക്കൂ? അങ്ങനെ അത്ഭുതം നടക്കത്തില്ല. നാച്ചുറൽ ലോയിൽ കൂടെ 8 മാസം എന്ന് പറഞ്ഞാൽ 8 മാസം അല്ലെ, 9 മാസം എന്ന് പറഞ്ഞാൽ കാരണം എനിക്ക് തീയതി ഞാൻ അത് മാത്രം എഴുതിയില്ല, അവർക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന. ഓക്കെ, സോ കാര്യമില്ല, പല കാര്യങ്ങൾ പറയാം. സമയമില്ലാത്തതുകൊണ്ട് ഭാഷാപരത്തിന്റെ കാര്യം മാത്രം പറയാം. സി ഭാഷാപരം ഞാൻ വിശ്വസിക്കുന്നതാണ്, ഇന്നും ഭാഷാപരം ഉണ്ട്, ഭാഷയുടെ വ്യാഖ്യാനം ഇന്നുണ്ട്. ഇന്ന് ഞാൻ അത്ഭുതകരമായിട്ട് ഞാൻ വിചാരിക്കുക, ഞാൻ ഇവിടെ ഇംഗ്ലീഷിൽ സംസാരിച്ചു, അതെനിക്ക് ഭാഷാപരം ഉള്ളതുകൊണ്ടാണ്, ദൈവത്തിന്റെ വലിയ കൃപയാണ്. പുള്ളിക്ക് ഭാഷാപരത്തിന്റെ വ്യാഖ്യാനമുണ്ട്, താന് അത് വ്യാഖ്യാനിക്കുകയും ചെയ്തു ഇല്ലേ? നിങ്ങൾക്കെല്ലാം മനസ്സിലായില്ലേ? അത് സഭയുടെ ആത്മീയവർത്തനയ്ക്ക് ഉതകില്ലേ ഇല്ലേ? അപ്പൊ ഭാഷാപരം എന്നുണ്ട്, ആരാ ഭാഷാപരത്തെ എതിർക്കുന്നത്? ഞാൻ ഇന്ത്യയിലെ വടക്കേന്ത്യ പഞ്ചാബിൽ പോയപ്പോഴും രാജസ്ഥാനിൽ പോയപ്പോഴും അല്ല ഞാൻ ഇന്ത്യയിലാണ് സംസാരിച്ചത്. ഞാൻ 17 വർഷം ഇന്ത്യ നാട്ടിൽ വളർന്നിട്ടുണ്ട്. അത് മാത്രമല്ല, എനിക്ക് എന്തോ ദൈവം ചില കൃപ നൽകി ഇംഗ്ലീഷിൽ സംസാരിക്കും. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഞാൻ പ്രസംഗിക്കുന്നത് അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. കാരണം ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വ്യാപരിക്കുമ്പോൾ, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ലോകത്തിൽ അനവധി ഭാഷകളുണ്ട്, ഒന്നും തെളിവില്ലാത്തതില്ല. അപ്പോൾ കൊരിന്ത സഭയിൽ തെളിവില്ലാത്ത ഭാഷകൾ സംസാരിക്കുന്നവരുണ്ടായിരുന്നു, അതിന്നുമല്ല, തെളിവില്ലാത്ത ഭാഷയ്ക്കാണ് നമ്മൾ എതിര്. ഭാഷാപരത്തിന് നമ്മൾ എതിരല്ല കേട്ടോ. പൗലോസ് പറഞ്ഞതനുസരിച്ച് ഭാഷാപരത്തിന് നമ്മൾ ആരും എതിരല്ല, ഞങ്ങൾ ആരും എതിരല്ല ഭാഷാപരത്തിന്. കാരണം 1-ാം നൂറ്റാണ്ടിൽ ഭാഷാപരം ലഭിച്ചപ്പോൾ അവർ ഭാഷ പറഞ്ഞ പ്രസംഗം എല്ലാം ആർക്കും മനസ്സിലായി, കൂടി വന്ന് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ടാണ് അടയാളം എന്ന് പറഞ്ഞത്. ഇവർ നമ്മൾ ജനിച്ച നമ്മുടെ ഭാഷയിൽ ഇവർ സംസാരിക്കുന്നത് എങ്ങനെയാണ്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭാഷാപരത്തിനെതിരല്ല, നമ്മൾ ഭാഷാപരത്തിൽ വിശ്വസിക്കുന്നവരാണ്, ഭാഷയുടെ വ്യാഖ്യാനത്തിൽ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ കൊരിന്തിലെ പ്രശ്നം മറ്റൊന്നാണ്. കൊരിന്ത് സഭക്കാര് അന്യ ജാതിക്കാരായിരുന്നപ്പോൾ അവർ ഊമവിഗ്രഹങ്ങൾ എടുക്കാൻ പോകാൻ പതിവായിരുന്നു. അങ്ങനെ അവരുടെ ആത്മാവിൽ നിന്ന് വിട്ട് അവരുടെ പാട്ടും
കൊട്ടനൊക്കെ ഒരു പരിധി വരെ കവിഞ്ഞു കഴിയുമ്പോൾ നോർമൽ ലെവൽ അങ്ങോട്ട് വിടും. അത് തന്നെയാണ് ഇന്നത്തെ പാട്ടുകൾ ചെയ്യുന്നത്. ആദ്യമൊക്കെ നന്നായിട്ട് പാട്ടൊക്കെ തുടങ്ങും, യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു. ആദ്യത്തെ സ്റ്റാൻസ് എല്ലാം കഴിഞ്ഞ് രണ്ടു നാലഞ്ച് പാട്ടൊക്കെ തീരാറായി കഴിയുമ്പോൾ പിന്നെ ആവർത്തിക്കും, ചെണ്ടട പൊട്ട് മൂക്കും. അങ്ങനെ വരുമ്പോൾ മനുഷ്യന് സൈക്കിക് ലെവൽ, അവന്റെ മാനസിക ലെവൽ വിടുക. അതിനുള്ള സ്വാതന്ത്ര്യം ഉള്ളിടത്തേ നടക്കും. ഏതെങ്കിലും പ്രതികാരം അവിടെ ഇരിപ്പുണ്ടെങ്കിൽ നടക്കില്ല. അത് വലിയ പ്രശ്നമാണ്. പാസ്റ്റർ നേരെ പറയും, എന്തെന്തോ ഒരു കുഴപ്പമുണ്ട്, ആരാ വിളിക്കുന്നത്, സംഗതി ശരിയാകാത്ത, നമ്മൾ മൂക്കുന്നില്ല. ഞാൻ അനവധി ഇങ്ങനെ എന്റെ കൂട്ടുകാർ ധാരാളം പേര് പാസ്റ്റർമാരായിട്ടുണ്ട്. അവർ എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഇവിടുത്തെ അമേരിക്കയിലെ ഐ പി സി ചർച്ച് ആരംഭിച്ചത് എന്റെ അമ്മാച്ചനാണ്, എ സി ജോർജ്. താത്തമ്മ എന്നോട് പറയുന്നുണ്ട്, മോനെ എനിക്ക് വേണ്ടവണ്ണം അതിനെ പഠിക്കാൻ പറ്റിയിട്ടില്ല. 67 താനിവിടെ ഐ പി സി ചർച്ച്, ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ചർച്ച് അമേരിക്കയിൽ സ്ഥാപിച്ചു. 73 എനിക്ക് വേണ്ടി ഫയൽ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനിപ്പോ കോളേജിൽ ചേർന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. കാരണം എനിക്ക് അന്ന് മുതലേ ഈ ഉപദേശത്തെ എന്റെ ഫാദർ ശക്തമായി വചനം പഠിപ്പിക്കുന്ന ഒരാളായിരുന്നു ആ കാലത്ത്. സൈമൺ സാറിന്റെ കീഴിൽ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നതാണ്. എനിക്ക് ആ ഒരു വെളിച്ചം അന്നേ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ നിലയിൽ അമേരിക്ക വന്ന എനിക്കറിയാം. എന്റെ കൊച്ചന്മാരെയും മറ്റമ്മാച്ചന്മാരെ എല്ലാം ആ ഗ്രൂപ്പിൽ പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് വരണ്ടായെന്ന് പറഞ്ഞു. പക്ഷെ ദൈവം ഒരുക്കിയ സമയത്ത് ഞാനിവിടെ വന്നു. താൻ 2 വർഷം മുമ്പ് മരിച്ചുപോയി. ദുഃഖകാരം മരിക്കുന്നതിന് മുമ്പ് എന്നോട് വലിയ സ്നേഹമായിരുന്നു. എല്ലാവർക്കും വളരെ നല്ല മനുഷ്യരായിരുന്നു. പക്ഷേ ഈ സത്യങ്ങൾ വേണ്ടാൻ പഠിച്ചിട്ടില്ല, അതിന്റെ പ്രശ്നമാണ്. കാരണം അന്നത്തെ കാലത്ത് കുഞ്ഞിക്കാച്ചന്റെ കൂടെ നടന്ന് കെ എബ്രാമിന്റെ കാലത്ത് കെ എബ്രാമൊന്നും അവർക്ക് വചനം പഠിച്ചു കാണില്ല. അവർക്കറിയാം, അവരൊന്നും അന്യഭാഷയിൽ നിന്ന് പറഞ്ഞിട്ടും അതൊന്നും പറയുന്നവരല്ലായിരുന്നു. എന്നാൽ ഈ തലമുറ വന്നപ്പോഴാണ് ഈ എവിടുന്നോ തുടങ്ങി കയറി അമേരിക്കൻ ഉപദേശമാണ് നമ്മുടെ നാട്ടിലും പലരിലും വ്യാപരിച്ചിരിക്കുന്നത്. അല്ലെ, കെ ജി ടി ജി ഉമ്മച്ചനും അങ്ങനെയുള്ള ദേവദാസന്മാരാരും ഈ പറഞ്ഞ പോലെ അബോധാവസ്ഥയിലായി അതും പറയുകയും വസ്ത്രം അതിലേയും അഴിച്ചിടുകയും